السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم وصدق وبلغ النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قد يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. واعلموا يا أمة سيدنا محمد اللهم صل وسلم وبارك عليه. ആമുഖം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് കടക്കുക. സർവശക്തൻ
നല്ലത് ശ്രവിക്കാനും മനസ്സിലാക്കാനും സൗഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടെ. കണ്ണ് നമ്മുടെ രണ്ട് നയനങ്ങൾ ജീവിതത്തിൽ വളരെയേറെ വിലപിടിപ്പുള്ള രണ്ട് നേത്ര പടങ്ങൾ ഒരത്ഭുതമാണ്. ആ കണ്ണിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ബയോളജി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യന്റെ തലയോട്ടിയിലെ നേത്ര കോടരം എന്ന കുഴിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗോളാകൃതിയിലുള്ളതാണ് നമ്മുടെ കണ്ണുകൾ. അതിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. മറ്റൊരാളുടെ കണ്ണുകൾ നോക്കുമ്പോൾ ആ കണ്ണിന്റെ പൂർണ്ണ രൂപം അതല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ വലിപ്പം കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയുന്നില്ല. നല്ലൊരു ഭാഗവും അത് മറക്കപ്പെട്ടിരിക്കുകയാണ്. ആ കണ്ണിൽ നിന്നും ഉറ്റുവീഴുന്ന കണ്ണുനീർ, ആ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന് പറയുന്ന ജീവാഗ്നി നമ്മുടെ കണ്ണിന്റെ അകത്തളത്തിലുള്ള ബാക്ടീരിയകളെ അതല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് കയറിക്കൂടുന്ന അന്യവസ്തുക്കളെ പുറന്തള്ളാനും അണുക്കളെ നശിപ്പിക്കാനും പാകത്തിലുള്ളതാണ് എന്ന് ശാസ്ത്രം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. കണ്ണുനീർ ഒരു പക്ഷേ സന്തോഷഘട്ടത്തിലും നമ്മിൽ നിന്നും ധാരധാരയായി ഒഴുകാറുണ്ട്. സങ്കടഘട്ടത്തിലും ആ കണ്ണുനീര് വരാറുണ്ട്. എന്നാൽ പിഞ്ചു മകൻ അല്ലെങ്കിൽ പിഞ്ചു മകൾ ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീഴുമ്പോൾ കരയാറുണ്ട്, പക്ഷെ കണ്ണുനീര് വരാറില്ല. എന്റെ ഉമ്മമാര് ശ്രദ്ധിച്ചിരുന്നോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പിഞ്ചുമക്കൾ കരയുമ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടികൾ എത്ര കരഞ്ഞാലും കണ്ണുനീര് വരാറില്ല. ഒരാഴ്ച കഴിയണം ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ പ്രത്യേക ചാലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ആ കണ്ണുനീർ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന അതല്ലെങ്കിൽ ഒഴുകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തി, ഒരാശ്വാസം, അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറം ഏതെങ്കിലും ഒരു വേദന നമ്മ പിടികൂടുമ്പോ, സങ്കടം നമ്മ പിടികൂടുമ്പോ, അത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എത്ര വിശദീകരിച്ചാലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഒരിറ്റ് കണ്ണുനീർ നൽകുന്ന ആശയങ്ങൾ. നമ്മുടെ മനസ്സിനെ ഒരു പക്ഷേ വേദനിപ്പിക്കുമ്പോ ആ കണ്ണുനീര് നൽകുന്ന സംവേദം, ആ കണ്ണുനീര് നൽകുന്ന സന്ദേശം, അത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലും അപ്പുറമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കണ്ണിനെ സംരക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്ത് നേത്രകോടരം അറിയുന്ന ആ കുഴിയിൽ പ്രത്യേക ക്ലിപ്പുകൾ, മൂന്ന് ജോഡി ക്ലിപ്പുകൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രം നമ്മോട് പറയാം. ആ ക്ലിപ്പുകളിലൂടെയാണ്, പ്രത്യേക പേശികളിലൂടെയാണ് നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത്. അത് മനസ്സിലാക്കണം. നമുക്കൊരു ഒരു ദൃശ്യം നാം ഫോക്കസ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അത് ത്രിമാന രൂപത്തിൽ, 3D രൂപത്തിൽ കാണാൻ കഴിയുന്നുവെങ്കിൽ ഓന്ത്, മുയൽ ഇവകൾക്ക് ഡയറക്ഷൻ 3D രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നും പുതിയ പഠനം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവയുടെ കണ്ണുകൾ രണ്ട് സൈഡിലേക്ക് തള്ളിയിരിക്കുകയാണ്. ഓന്ത്, മുയല്, രണ്ടിന്റെയും കണ്ണിന്റെ സ്ഥാനം ഒരല്പം മാറി നിൽക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ കണ്ണിന്റെ അത്ഭുതങ്ങൾ 1,60,00,000 പേശികൾ, സുബ്ഹാനല്ലാഹ്, 1,80,00,000 പേശികൾ നമ്മുടെ കണ്ണിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കണ്ണുകളിലൂടെ തെളിഞ്ഞ പ്രകാശം വരുമ്പോ, തെളിഞ്ഞ പ്രഭ വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്, നേരിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളൊക്കെ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു വിഷയമാണ്
പ്രത്യേക റോഡ് കോശങ്ങളും അതോടൊപ്പം തന്നെ കോൺകോശങ്ങളും. നേരിയ പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയുന്ന റോഡ് കോശങ്ങൾ, അത് ഏതാണ്ട് 40 ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ കണ്ണിൽ ഉണ്ട് എന്ന് ശാസ്ത്രം പറയുമ്പോൾ. എന്നാൽ ഈ റോഡ് കോശങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പകലിൽ കാണാൻ കഴിയില്ല. അതാണ് മൂങ്ങകൾ. അവകൾ രാത്രിയിൽ കാണുന്നത് റോഡ് കോശം എന്ന് പറയുന്ന പ്രത്യേക കോശങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂടുതലാക്കി കൊടുത്തപ്പോ അതിനിക്ക് രാത്രിയിൽ മാത്രം കാഴ്ച ശക്തി. എന്നാൽ മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രാത്രിയിലും പകലിലും കാണാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ അനുഗ്രഹത്തെ നാം എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലാതെ പോയാൽ, നമ്മുടെ കണ്ണിന്റെ പ്രഥമ ദൃഷ്ടിയിൽ പ്രത്യേക ആവരണമില്ലാതെ പോയാൽ, നമ്മുടെ കൺപോളകൾ ഇല്ലാതെ പോയാൽ, നമ്മുടെ കണ്ണിന്റെ ഈ പറയുന്ന വസ്തുക്കൾ ഇല്ലാതെ പോയാൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ ഇല്ല. നമ്മുടെ കണ്ണുകൾ നിരന്തരം ചിമ്മുമ്പോൾ ആ കണ്ണിന്റെ നാനാഭാഗത്തും കണ്ണുനീർ പ്രസിപ്പിക്കപ്പെടുകയാണ്. കണ്ണുനീർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. അതെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണ് ഈ രൂപത്തിൽ ചിമ്മാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നുവെങ്കിൽ നമ്മുടെ കണ്ണ് ഡ്രൈ ആയി മാറും, നമ്മുടെ കണ്ണിന് പ്രശ്നം പറ്റും. അതുകൊണ്ട് തന്നെ കണ്ണുനീർ ഒരു അത്ഭുതം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ നബി കരഞ്ഞിട്ടുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള കരഞ്ഞത് തന്റെ ഉമ്മത്തിനെ ഓർത്തിട്ടായിരുന്നു. മറ്റൊരു ദിശയിൽ കരഞ്ഞത് തന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തിട്ടായിരുന്നു. മറ്റൊരു പ്രാവശ്യം കരഞ്ഞത് ഈ പ്രപഞ്ചനാഥനായ സർവേശ്വരനായ ജഗനിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അത്ഭുതങ്ങളെ ഓർത്തിട്ടായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് നമുക്ക് ആ കണ്ണുനീരിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ജീവിതത്തിലൂടെ ഒരല്പം സഞ്ചരിക്കാം. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് വിശദീകരിക്കുകയാണ്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وفي صدره عزيز كعزيز المرجل من البكاء. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ അടുപ്പിൽ നാം പാത്രം വെക്കുമ്പോ, വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുമ്പോ, വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദം നാം കേൾക്കാറുണ്ട് ഇല്ലേ? എന്നാൽ ആ ശബ്ദത്തെ ഓർമ്മിപ്പിക്കുമാർ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതായിട്ട് സ്വഹാബത്ത് കണ്ടു എന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചൽ, അവിടുത്തെ കണ്ണുനീർ സ്വഹാബത്ത് പല പ്രാവശ്യവും കാണാനിടയായി. മഹദി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ عائشة صديقة رضي الله عنه ഓർമ്മപ്പെടുത്തു യാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രി എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുകയാണ്. തതജാഫ ജനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ. സർവരും നിദ്രയിലാണ്ട് പോകുന്ന നേരം നിശയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന് അംഗസ്നാനം ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന പരിശുദ്ധ പരമശ്രേഷ്ഠനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹു കണ്ട് ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, നബീ, അങ്ങെന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, യാ ആയിഷ, ദരീനി അതഅബ്ബദു ലിറബ്ബി, എനിക്ക് കാഴ്ച ശക്തി നൽകിയ റബ്ബ്, എന്റെ കണ്ണുകൾ വ്യത്യസ്ത രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന റബ്ബ്, എന്റെ കണ്ണുകൾക്ക് സുരക്ഷാ വലയം സംവിധാനിച്ച റബ്ബ്, എന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന റബ്ബ് തആല, എനിക്ക് സംസാരിക്കാൻ ശേഷി തന്ന റബ്ബ്, എനിക്ക് കേൾക്കാൻ ശ്രവണ ശക്തി നൽകിയ റബ്ബ്,
عائشة أتعبد لربي نان اندى رب النبين دي آرادن ايل ارپڑت دي عائشة نان اندى رب النبين دي آرادن ايل مرگت دي عائشة الله ويند حبيب صلى الله عليه وسلم تنگل ولوڑتو نسكرکان دوڑنگي فلم يزل يبكي حتى بل حجره ദീർഘനേര നിസ്കാരം സുബ്ഹാനല്ലാഹ് അവിടത്തെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി അതാ കാർപ്പറ്റിലേക്ക് അല്ലെങ്കിൽ നിലത്തേക്ക് മടിത്തട്ടിലേക്ക് കണ്ണുനീരുറ്റി വിടാൻ തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചൽ അടയുന്നില്ല അവിടത്തെ കരച്ചൽ നിലക്കുന്നില്ല فلم يزل يبكي حتى بلل الأرض അതെ ഭൂമിയിലേക്ക് ആ കണ്ണുനീർ വീണു അവിടെയും നനഞ്ഞു വജാ ബിലാൽ മഹാനായ ബിലാൽ ബിൻ റവാഹ തങ്ങൾ വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന് സമയമായി നബിയെ അങ്ങ് അനുവദിക്കുമോ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കുമ്പോൾ ബിലാൽ തങ്ങൾ കാണുന്നത് കരയുന്ന പരിശുദ്ധ നബിയെ കണ്ണുനീര് പൊഴിക്കുന്ന പുണ്യ നബിയെ ബിലാൽ തങ്ങളുടെ മനസ്സ് പിടയാൻ തുടങ്ങി എന്റെ ഹബീബ് എന്തിന് വേണ്ടിയാണ് കരയുന്നത് ഈ പാതിരാവിന്റെ നേരത്ത് ഹബീബിന്റെ കണ്ണുനീരെന്തിനാണ് ഒഴുകുന്നത് ബിലാൽ തങ്ങളെ ചോദിച്ചു യാ റസൂലല്ലാഹ് നബിയേ തബ്കി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ അങ്ങയുടെ കഴിഞ്ഞുപോയ പാപങ്ങളല്ലയോ റബ്ബ് തആല മാപ്പ് നൽകിയത് നബിയെ അഡ്വാൻസ് ആയിട്ട് അങ്ങേക്ക് വരാൻ പോകുന്ന കുറ്റകൃത്യങ്ങളല്ലയോ റബ്ബ് തആല മാപ്പ് നൽകിയിരിക്കുന്നത് പിന്നെന്തിനാണ് നബിയെ അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ബിലാൽ തങ്ങളോട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഫലാ അകൂന അബ്ദൻ ശകൂറാ അനുഗ്രഹത്തിന്റെ പേമാരി വർഷിപ്പിച്ച സർവലോക രക്ഷിതാവിന് മുമ്പിൽ ഒരു നന്മയുള്ള അടിമയായി ഞാൻ മാറണ്ടയോ ബിലാലേ എനിക്ക് കാണാൻ കേൾവി ശക്തി നൽകിയ റബ്ബേ പ്രിയപ്പെട്ടവരെ എത്ര സമയമാണ് ഞാൻ എന്റെ സെൽഫോൺ എന്റെ ചെവിളിൽ വെക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എത്ര തവണയാണ് നമ്മുടെ സെൽഫോൺ നാം ഉപയോഗിച്ചത് അപ്പോഴൊന്നും നമുക്ക് ഓർക്കാൻ പറ്റാത്തൊരനുഗ്രഹം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്തുപോയി അവിടുന്ന് പറഞ്ഞു അഫലാ അകൂന അബ്ദൻ ശകൂറാ ഞാൻ നന്മയുള്ള ഒരു അടിമയാവണ്ടയോ ബിലാലേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർത്തിയില്ല മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇടകലർന്ന് ജീവിക്കുന്ന ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ശ്രവണ സുന്ദരമായ രൂപത്തിൽ പാരായണം ചെയ്യുന്ന അത്യാകർഷക രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ വന്നിട്ടപ്പോ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഖാല ലീ അന്നബി صلى الله عليه وسلم اقرا علي القران سبحان الله ابن مسعود നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതണം ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയാ നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതിത്തരണം ഞാനൊന്ന് കേൾക്കട്ടെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു اقرا عليك القران انزل നബിയേ അങ്ങേക്ക് ഞാൻ ഖുർആൻ പാരായണം ചെയ്തിരിക്കുകയാണ് അങ്ങയ്ക്കല്ലയോ ഖുർആൻ അവതരിപ്പിച്ചത് സുബ്ഹാനല്ലാഹ് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം അതേ ഇബ്നു മസ്ഊദ് ഖുർആൻ ഇറങ്ങിയത് എനിക്ക് തന്നെയാണ് പക്ഷേ എനിക്ക് ആ ഖുർആൻ ഒന്ന് കേൾക്കണം ഞാൻ പാരായണം ചെയ്തിട്ടേ ഉള്ളൂ ഇബ്നു മസ്ഊദ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി
بسم الله الرحمن الرحيم إن الله إن الله لا يظلم إن الله لا يظلم مثقال ذرة إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤت من لدنه أجرا عظيما فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا പാരത്രിക ലോകത്തെ എല്ലാവരെയും മേളിപ്പിക്കുന്ന നേരം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സർവ്വനബിമാരോടും ചോദിക്കുന്ന സമയം ഈ ഭൗതിക ലോകത്തേക്ക് ഒരു മെസ്സഞ്ചറിനെ അയച്ചിട്ടില്ലയോ മഹാനായ ആദ നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വരുന്ന ആ അംബിയ പരമ്പര സംഗമിക്കുന്ന വേദി അവിടെ നിന്നാണ് പരിശുദ്ധ നബിയുടെ സമക്ഷത്തിൽ വെച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നത് ഈ സമൂഹത്തെ നേരിന്റെ ദിശയിലേക്ക് സന്മാർഗത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ പ്രവഞ്ചനാഥൻ ഒരു മെസ്സഞ്ചർ നിയോഗിച്ചില്ലയോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ അർത്ഥം വരുന്ന ആയത്തുകൾ അല്ലാന്റെ ഹബീബിനോട് ഇബ്നു മസ്ഊദ് തങ്ങൾ പാരായണം ചെയ്തപ്പോൾ അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറാബൻ സബയിലെ രംഗങ്ങളൊക്കെ ഓർത്തുപോയി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാന്റെ ഹബീബിന് പാരായണം ചെയ്തു കൊടുത്തപ്പോ ഹസ്ബുക് 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 മദീബിന് മസ്ഊദേ നിർത്തു ഇബ്നു മസ്ഊദേ ഫൽതഫത്തു ഇലൈഹി ഫൈദാ ഹുവ യബ്കി ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തു എന്നോട് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോ എന്റെ കണ്ണ് ഞാൻ ഹബീബിന്റെ ശറഫാകപ്പെട്ട പരിശുദ്ധ വചനത്തിലേക്കൊന്ന് ദർശിച്ചു തിരിച്ചു വെച്ചു സുബ്ഹാനല്ലാഹു ഹബീബിന്റെ ഇരുനേത്രങ്ങളിലൂടെയും കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ് മഹ്ശറിലെ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് പരിശുദ്ധ നബി കരയുകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ രംഗം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ കേൾക്കുമ്പോൾ അവിടുന്ന് ഓതുമ്പോഴും ശ്രവിക്കുമ്പോഴും കരയാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്തുൽ കിറാം നമ്മോട് പഠിപ്പിക്കുമ്പോ എന്നാൽ നിങ്ങൾ കേട്ടോ അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മാത്രമല്ല കരയാറുള്ളത് സുബ്ഹാനല്ലാഹ് ഒരു ദിവസം മഹാനായ الرسول الشفيع الابطاحي والحبيب العربي كنا مع رسول الله صلى الله عليه وسلم براء بن عازب رضي الله عنه برياني ഹബീബിനോടൊപ്പം എത്ര ഭാഗ്യം സിദ്ധിച്ചവർ എത്ര പുണ്യം സിദ്ധിച്ചവർ പുണ്യഭൂമേനിയുടെ വദനം കാണാൻ അവിടുത്തെ സദസ്സിൽ മേളിക്കാൻ അവസരം സിദ്ധിച്ച മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാം നിങ്ങളല്ലയോ ഈ ലോകത്തെ ഭാഗ്യവാന്മാർ നിങ്ങളല്ലയോ ഈ ലോകത്തെ ഭാഗ്യം സിദ്ധിച്ചവർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിശുദ്ധ നബിയോടൊപ്പം ഫിൽ ജനാസ ഒരു ജനാസ മറവ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ചുകൂടി സുബ്ഹാനല്ലാഹ്
അള്ളാഹുവിന്റെ ഹബീബ് ഫജലസ അലാ ശഫീരിൽ ഖബരി, ഖബറിന്റെ സമീപത്തുനിന്നിരുന്നു. ആരാരുമില്ലാതെ ഖബറിന്റെ കത്തളത്തിലേക്ക് കിടക്കേണ്ട രംഗങ്ങളൊക്കെ കുറിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്റെ സെൽഫോൺ ശബ്ദിക്കാത്ത നേരം, എന്നെ കൂട്ടുകാരെന്നെ വിളിക്കാത്ത നേരം, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ വിളിക്കാത്ത നേരം, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ കേൾക്കാത്ത നേരം, ആരാരുമില്ലാതെ ഖബറിന്റെ അകത്തളത്തിൽ ഏകാന്തനായി ഇരുട്ടിന്റെ ഉള്ളറയിൽ ഞാൻ കഴിഞ്ഞുകൂടേണ്ട രംഗം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് ഓർക്കുകയാണ്. അവിടുന്ന് ഓർത്തുപോയി, ഇന്നലെ വരെ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊടിയുണ്ടായിരുന്നുവെങ്കിൽ, എന്റെ മേനിയിൽ എവിടെയെങ്കിലും അഴുക്കുണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ ഭക്ഷണത്തിന്റെ അംശങ്ങൾ എവിടെയെങ്കിലും എന്റെ ശരീരത്തിൽ എന്റെ വസ്ത്രത്തിൽ പതിഞ്ഞിരുന്നുവെങ്കിൽ, എന്റെ കൂട്ടുകാരൻ എന്നോട് പറയുമായിരുന്നു, എന്റെ ഡ്രസ്സിന് കറിയായിട്ടുണ്ട് എന്ന്, എന്റെ ഡ്രസ്സിന് അഴുക്കായിട്ടുണ്ട് എന്ന്. എന്റെ ഭാര്യ എന്നോട് പറയുമായിരുന്നു, എന്റെ വസ്ത്രം വേണ്ട രീതിയിൽ താഴ്ത്തിയിട്ടിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള രംഗങ്ങളൊക്കെ ഓർത്തു. അവിടുത്തെ ശറഫാകപ്പെട്ട കണ്ണുനീര് ചാലിട്ടൊഴുകി, അവിടുത്തെ മണൽത്തടികൾ ആ കണ്ണുനീരിനെ വരവേറ്റു. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പ്രതിവചിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു, ഇതുപോലെയൊരു കിടപ്പിന് വേണ്ടി, ഇതുപോലെയൊരു ആറടി മണ്ണിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നീ ഒന്ന് തയ്യാറെടുക്കണേയെന്ന് കാരുണ്യത്തിന്റെ കരുണ കാണാ കടൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രംഗങ്ങളൊക്കെ ഓർത്തുപോയി, അവിടുന്ന് കരഞ്ഞു. ഈ സമുദായത്തിന്റെ ചിന്തകൾ മുഴുവനും പരിശുദ്ധ നബിയെ വേട്ടയാടി. ഒരു ഹദീസിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഖബറുമായി ബന്ധപ്പെട്ട് മാരദന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ രംഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല, ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഒരു മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഇദാ വുദിഅത്തിൽ ജനാസഹ ഫഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, എന്റെ ബോഡിയിലുള്ള റൂഹ് പോയി, എന്റെ ശരീരത്തിലുള്ള ആത്മാവ് പോയി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ ശരീരത്തിലുള്ള റൂഹങ്ങ് നീങ്ങിയാൽ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോകുന്ന രംഗം, എന്നെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന രംഗം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാനൊരു നല്ല മനുഷ്യനാണെങ്കിൽ, ഏകാന്തതയിൽ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞുകൂടിയ മനുഷ്യനാണെങ്കിൽ എന്റെ ബോഡി പറയും, എത്രേ കദ്ദിമൂനി 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 കദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണേ, എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും പറയും മകൻ വരാനുണ്ട്, അല്ലെങ്കിൽ മറ്റവൻ ഗൾഫിലാണുള്ളത്, അവൻ വരട്ടെ വന്നിട്ട് മറവ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, രാത്രി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മഗ്‌രിബിന്റെ സമയത്ത് ഞാൻ മരണപ്പെട്ടു, എന്റെ ബോഡി ഗൾഫിലുള്ള എന്റെ സഹോദരൻ വരാൻ വേണ്ടിയിട്ട് നാളെ 10 മണി വരെ വെച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി എന്റെ വീട്ടുകാർക്ക് ഉറക്കമില്ല,
എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉറക്കമില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ഉറക്കമില്ല, എന്റെ പ്രിയപ്പെട്ട മക്കൾ വിഷന്ന് കരഞ്ഞു പോകും. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നില്ല, എങ്ങനെ ഭക്ഷണം പാകം ചെയ്യാനാണ്? മരിച്ചു കിടക്കുന്നത് ആരാണ്? ഗൃഹനാഥൻ മരിച്ചു കിടക്കുമ്പോൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വിഷന്നു പൊരിയുന്ന സമയം. ഈ മയ്യത്തിന്റെ അടുക്കൽ ബന്ധുമിത്രാദികളും നാട്ടുകാരൊക്കെ പിരിഞ്ഞു പോയാലോ കുടുംബക്കാർ മാത്രം അവശേഷിക്കുന്ന സമയം. സുബ്ഹാനല്ലാഹ്, ഓരോ സമയങ്ങളും പ്രയാസത്തിന്റെ മേൽ പ്രയാസമായി രാവിലെ ആവാൻ വേണ്ടി ക്ലോക്ക് നോക്കി നിൽക്കുന്ന ഒരു രംഗം. എന്തിനാ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊരു മുഷിപ്പിക്കൽ? നിങ്ങൾ അറിയണം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇൻ കാനത്തിൽ മയ്യത്തു സാലിഹ, മയ്യത്ത് നല്ല മനുഷ്യനാണെങ്കിൽ പറയാ എന്തിനാണോ എന്നെ ഇവിടെ നിങ്ങൾ വെക്കുന്നത്, എത്രയും പെട്ടെന്ന് അടക്കം ചെയ്യും. ഞാൻ ആഗ്രഹിച്ച, ഞാൻ അഭിലഷിച്ച, ഞാൻ താല്പര്യപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീറ്റിംഗിന് എനിക്ക് പോകാനുണ്ട്, എനിക്ക് സുലോക സ്വർഗത്തിൽ സുന്ദരമായി കഴിഞ്ഞുകൂടാൻ താല്പര്യമുണ്ട്, എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് മയ്യത്ത് വിളിച്ചു പറയും. ഈ ശബ്ദം അവിടെയുള്ള മൃഗങ്ങളും മറ്റും കേൾക്കുമെന്നും ഹദീസുകൾ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, അത്തരം മയ്യത്തുകൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയാൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ആവട്ടെ, അതിന്റെ അപ്പുറം നാം പിന്തിപ്പിക്കുന്നത് തീർത്തും മയ്യത്തിനോട് ചെയ്യുന്ന അവഗണനയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ചിന്ത ആ മയ്യത്തിനുള്ള ഒരു ഗുണമാണ് നാം ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അത് മയ്യത്തിനോടുള്ള ഒരു അവഗണനയാണ്. അതോടൊപ്പം തന്നെ ആ വീട്ടുകാരോട് കാണിക്കുന്ന ക്രൂരത, ഒരു മയ്യത്തിനോട് കാണിക്കേണ്ട മര്യാദ, നാം സ്നേഹത്തിന്റെ പേരിൽ നീട്ടിവെക്കുമ്പോ വീട്ടുകാരോട്, പിഞ്ചുമക്കളോട്, വയസ്സായ മാതാവിനോട് നാം ചെയ്യുന്ന ക്രൂരതയാണെന്ന് മനസ്സിലാക്കാൻ ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മഹാനായ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, വഇൻ കാനത്ത് ഗൈറ സാലിഹ, എന്നെ മയ്യത്ത് സാലിഹല്ല. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ, കാസർഗോഡ് ജില്ലയിലെ അങ്ങേയറ്റം തൃക്കരിപ്പൂരിൽ വലിയൊരു പണ്ഡിതൻ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു സയ്യിദ്, അദ്ദേഹത്തിന്റെ മക്കൾ ഉദ്യോഗസ്ഥരാണ്, ലക്ചറർ, കോഴിക്കോട് എറണാകുളം ജില്ലയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവും മകളും വരാൻ പോലും നിങ്ങൾ കാത്തു നിൽക്കരുത്, എന്റെ മയ്യത്ത് എത്രയും പെട്ടെന്ന് എടുക്കണേ എന്ന് വസീയത്ത് ചെയ്ത ഒരു പണ്ഡിതൻ. കുറെ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കഥ എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും തൃക്കരിപ്പൂര് വീതിച്ചേരിയിൽ. ആ സയ്യിദ് അവർ പറയാണ്, എന്റെ മാ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് എന്റെ മക്കൾ വരാൻ വേണ്ടി വൈറ്റ് ചെയ്യരുത്, ആരാ ഉള്ളത് എത്രയും പെട്ടെന്ന് എടുത്തേക്കണേ എന്ന് പറഞ്ഞു. എറണാകുളം കേരളത്തിലുള്ള മക്കൾ വരാൻ കാത്തു നിൽക്കാതെ 4 മണിക്കൂറിനകം ആ പ്രിയപ്പെട്ട സയ്യിദ് അവരുടെ മയ്യത്ത് എടുത്തു എന്ന് നമ്മോട് നാട്ടുകാർ ഇന്നും പറയും. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മുൻകൈയെടുക്കേണ്ടത് കാർണവന്മാരാണ്. ഒരു പക്ഷെ എന്നെ പോലെയുള്ള യുവാക്കൾക്കോ അതല്ലെങ്കിൽ വീട്ടിലെ മറ്റാർക്കോ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തൊരു രംഗമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, കാർണവന്മാരെ, ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. മക്കൾ വരുമ്പോൾ വന്നോട്ടെ, അവർ ഖബർ സിയാറത്ത് ചെയ്തോട്ടെ, അവർ നിസ്കരിച്ചോട്ടെ, പക്ഷേ മയ്യത്തിനെ നിങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും കുടുംബക്കാരെയോ മയ്യത്തിനെയോ അവഗണിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുന്നു, എവിടെയാണ് ഈ ശവമഞ്ചത്തിൽ ഏറ്റി എന്നെ കൊണ്ടുപോകുന്നത്? ഐന തദ്ഹബൂൻ بِهَا يَسْمَعُ صَوْتَهَا كُلُّ شَيْءٍ إِلَّا الْإِنْسَانُ وَلَوْ سَمِعَ الْإِنْسَانُ لَصَعِقَ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ മനുഷ്യൻ വാവിട്ട് കരയുന്ന രംഗം കേൾക്കുന്നത് മൃഗങ്ങളാണ്. മനുഷ്യനെങ്ങാനും ആ ശബ്ദം ശ്രവിച്ചിരുന്നുവെങ്കിൽ സഡൻലി അവൻ ബോധം കെട്ട് വീഴുമായിരുന്നു എന്ന് പരിശുദ്ധ പുണ്യഭൂമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്.
sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam bilal ibn rawah radiyallahu anhu allatha baaghi sadichira sahabi kandal ആഫ്രിക്കക്കാരനെ പോലും വെല്ലുന്ന രീതിയിലുള്ള കറുത്ത ബോഡിയുള്ള നിറമുള്ള ബിലാൽ തങ്ങൾ. അവിടുത്തെ മുടിയാണെങ്കിലോ സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടിയ, മൂക്കാണെങ്കിലോ പത്തിരു പോലെ പരന്നു കിടക്കുന്ന മൂക്കിന്റെ ഉടമയായ ബിലാൽ സദാസമയവും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മഹാൻ മഹാനുഭാവം പറയാണ്, ഞാനും എന്റെ ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. ഫമറ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബരി, നടന്നു പോകുന്നിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് നിന്നുപോയി. നോക്കുമ്പോൾ അവിടെ ഒരു ഖബർ. ഫഖാമ ഹത്താ ലമ്മ ഇലൈഹി ബിലാൽ, ആനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നപ്പോൾ ബിലാൽ തങ്ങൾ അരിചേർന്നു നിന്നു. സുബ്ഹാനല്ലാഹ്, ശ്രദ്ധിക്കണേ, ബിലാൽ തങ്ങൾ അരിചേർന്നു നിന്നു. ഫഖാല വൈഹക് യാ ബിലാൽ, എന്ത് ബിലാലെ, വൈഹക് ഹൽ തസ്മ മാ അസ്മ, അല്ല ബിലാലെ എനിക്ക് കേൾക്കാൻ പറ്റുന്ന വല്ലത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ബിലാലെ? ഖാല മാ അസ്മഉ ശൈആ, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഖാല സാഹിബുൽ ഖബ്രി യുഅദ്ദബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നുണ്ട് ബിലാലേ. ബിലാൽ തങ്ങൾ പറയാണ്, ബിലാൽ തങ്ങളോട് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാലെ ഈ ഖബർ ശിക്ഷിക്കപ്പെടുകയാണ്. ബിലാൽ തങ്ങൾക്ക് കൗതുകമായി, ആരുടെ ഖബറാ, എന്താ ശിക്ഷിക്കാനുള്ള റീസൺ എന്താ? ബിലാൽ തങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം യഹൂദിയായിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞവരാണ് എന്ന് മഹാനായ ബിലാൽ തങ്ങൾ മനസ്സിലാക്കി. ചുരുക്കി പറഞ്ഞാൽ ഖബർ ശിക്ഷ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ നമ്മുടെ നേത്രപടങ്ങൾ കൊണ്ട് നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മുയലുകളും അതോടൊപ്പം തന്നെ ഓന്തുകളും അവരുടെ നേത്രപടങ്ങൾ രണ്ട് സൈഡിലായതുകൊണ്ട് തന്നെ ഒരു ദൃഷ്ടി അങ്ങോട്ടും ഒരു ദൃഷ്ടി മറ്റേ സൈഡിലേക്കുമാണ് പതിയുന്നത്. എന്നാൽ മനുഷ്യന്റെ നേത്രപടം ഡയറക്റ്റ് 3D സമാന രൂപത്തിൽ കാണാൻ കഴിയുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൗതിക ലോകത്തുള്ള വിഷയം തന്നെ നമുക്ക് വേണ്ട രീതിയിൽ കാണാനുള്ള കപ്പാസിറ്റി പവർ നൽകിയിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ, ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാർ എവിടെയെങ്കിലും വേദനിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോകും. ഡോക്ടർ എവിടുന്ന് പറയും, ഇൻഫെക്ഷൻ ആണെന്ന്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഒരു പക്ഷേ വയസ്സായ ഉമ്മമാരാണെങ്കിൽ പറയും ഇൻഫെക്ഷൻ വേറെന്തെങ്കിലും രീതിയിൽ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ലേശം മാറ്റിയിട്ട് പറയും. ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് എന്ന് ചോദിച്ചാൽ അത് വ്യക്തമാക്കും ക്കാനുള്ള കപ്പാസിറ്റിയോ കഴിവോ നോളജോ ഇല്ല, ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതേ ഡോക്ടറോട് തന്നെ എവിടെയാണ് ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഒരു പക്ഷെ പറയും ഇന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ അങ്ങനെ ചോദിക്കോ നമ്മള്? ഇല്ല. എന്ന പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾക്ക് ഒരു പരിധിക്കപ്പുറം കാണാനുള്ള ഗഡ്സോ കപ്പാസിറ്റിയോ അല്ലാഹു തആല നൽകിയിട്ടില്ല. അതേപോലെ തന്നെ ശബ്ദങ്ങൾ അറിയാം നമുക്ക്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നല്ല, ലോകത്തെ മുഴുവനും പിടിച്ചുകുലുക്കിയ സുനാമി എന്ന് പറയുന്ന ദുരന്തം കടന്നു വന്നപ്പോ ഒരുപാട് മനുഷ്യ മക്കൾ ജീവച്ഛവമായി കഴിഞ്ഞുകൂടേണ്ട രംഗം വന്നപ്പോ കടലിന്റെ സമീപത്തും പാർക്കുകളിലും സുഖലോലപിതരായി കഴിഞ്ഞുകൂടിയ രസിച്ചിരുന്ന പ്രിയപ്പെട്ടവർ അറിയാതെ പോയ സത്യം ജീവജാലങ്ങൾ നേരത്തെ കാലത്തെ അറിഞ്ഞു. അങ്ങനെ ഇന്തോനേഷ്യയിലുള്ള ദ്വീപിലുള്ള പക്ഷികളും മൃഗാദികളൊക്കെ നേരത്തെ സ്ഥലം കാലിയാക്കിയെന്ന് പിന്നീട് കണ്ടെത്തിയെങ്കിൽ മനുഷ്യനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണാൻ ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള ഒരു ടോർച്ച്, ഈ ടോർച്ച് കൂരിരട്ടത്ത് നാം ദീർഘ ദിക്കിലേക്കൊന്ന് അടിക്കുകയാണ്. ആ ടോർച്ചിനൊരു പവറുണ്ട്. ആ പവറിന്റെ അടിസ്ഥാനത്തിൽ നാം ഒരു സ്ഥലം വരെ ആ വെളിച്ചം ചെന്നെത്തിക്കതായി കണ്ടു. നാം പറയും അതിന്റെ അപ്പുറം സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കാറില്ല. ആ ടോർച്ചിനക്ക് അത്ര കപ്പാസിറ്റി അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. ആ ടോർച്ചിനക്ക് അത്ര പവറേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറം ലോകമില്ല എന്ന് പറയുന്നത് ബ്ലണ്ടറാണ്, വിഡ്ഢിത്തമാണ്.
അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ആ വിഷയത്തിന് മാറി സഞ്ചരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തരം നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് കേവലം ഒരു ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ മാത്രം അല്ല, അതോടൊപ്പം തന്നെ തന്റെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അറിയണം നമ്മൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം. മുഅ്തത്ത് യുദ്ധം, മുഅ്തത്ത് യുദ്ധത്തിൽ നസ്രാനികൾ ഇസ്ലാമിനെതിരെ ശക്തമായി പടവാളോങ്ങിയ സമയം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നസ്രാനികളുടെ നേതാക്കളിലേക്ക് ഒരു ലെറ്റർ കൊടുത്തു. ഷുറൈജ് എന്ന് പറയുന്ന മനുഷ്യനെ പറഞ്ഞയച്ചു. ഈ ലെറ്റർ സ്വീകരിച്ച ഉടനെ തന്നെ അവിടുത്തെ ഭരണാധികാരി തന്റെ ദൂതനെ കൊന്നുകളഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബിന് കിട്ടപ്പെട്ടില്ല. ഒരു മെസഞ്ചറെ എങ്ങനെയാ കൊന്നുകളയുക? അദ്ദേഹം ലെറ്ററുമായി പോയപ്പോ ഒരു സാമാന്യ മര്യാദ എന്നോണം അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ അവർ സന്നദ്ധരായില്ല, കൊന്നുകളഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനൊക്കെ വിളിച്ചിട്ട് വളരെ വിഷമത്തോടെ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു നസ്രാനികളുടെ കഥ കടിച്ചിട്ടേ നിങ്ങൾ തിരിച്ചു വരാൻ പാടുള്ളൂ. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഈ യുദ്ധഭൂമിയിലേക്ക് നിങ്ങൾ കടന്നുപോയാൽ ഒരുപാട് ജീവഹാനി നിങ്ങൾക്ക് സംഭവിച്ചു പോയേക്കാം. നിങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി നേതാവായി ഞാൻ ചില വ്യക്തികളെ നിശ്ചയിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് വിശദീകരിക്കാൻ തുടങ്ങി. ആരായിരിക്കണം മുഅ്തത്ത് യുദ്ധത്തിന്റെ നേതൃനിരയിലേക്ക് വരേണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, ഈ യുദ്ധഭൂമിയിലേക്ക് നിങ്ങൾ പോയാൽ മഹാനായ സ്വഹാബത്തുൽ കിറാം സൈദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോ അത് എഴുതാൻ വേണ്ടി റബ്ബത്താലെ നിശ്ചയിച്ച പരിശുദ്ധ നബി സെലക്ട് ചെയ്ത ഒരു കാത്തിബാണ്, റൈറ്ററാണ് സൈദ് റളിയല്ലാഹു അൻഹു. സൈദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഭാഗത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാം, 4000 വരുന്ന മുസ്ലിം സൈന്യമുണ്ട്, അവരൊരുമിച്ച് കൂട്ടി പറയാ, നിങ്ങൾ യുദ്ധഭൂമിയിലേക്ക് പോകണം, എന്റെ ദൂതനെ കൊന്ന വ്യക്തിയെ നിങ്ങൾ പകരം ചെയ്യണം, അവരുടെ കോട്ട കൊത്തളങ്ങൾ നിങ്ങൾ തകർത്ത് കളയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പറഞ്ഞു. ആരായിരിക്കണം പതാക പിടിക്കേണ്ടത്? ആരാ ഇതിന്റെ നേതൃത്വം കൊടുക്കേണ്ടത്? സൈദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങളാണ് നേതൃത്വം പിടിക്കേണ്ടത്. ഫുമ്മ അഖദ ബിജഅഫറിൻ ഫഉസീബ. സുബ്ഹാനല്ലാഹ്. വരാൻ പോകുന്ന സംഭവത്തെ നോക്കിക്കാണുകയാണ് പരിശുദ്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സൈദിനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ ഫുമ്മ അഖദ ജഅഫറു. ജഅഫർ തങ്ങളെ നിങ്ങളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. ഫുമ്മ അഖദ ഇബ്നു റവാഹ. പിന്നെയോ റവാഹ തങ്ങളെ, ജഅഫർ തങ്ങൾക്കും വല്ലതും സംഭവിച്ചു പോയാൽ നിങ്ങളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. ഒരു യുദ്ധമുഖത്തെ കുറിച്ച് നേരത്തെ കണ്ടറിയുകയാണ് പരിശുദ്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും നസ്രാനികൾക്കെതിരെ തന്റെ ദൂതനെ കൊന്ന സംഘത്തിനെതിരെ പോരടിക്കാൻ വേണ്ടി പോയപ്പോ നസ്രാനികൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മദീനയിൽ നിന്നും സഹാബത്ത് പോകുമ്പോൾ ഈ രംഗങ്ങൾ മുഴുവനും മറഞ്ഞ മദീനയിലെ നസ്രാനികളും മക്കയിലുള്ള നസ്രാനികളും എല്ലാവരും സംഗമിച്ചുകൊണ്ട് വൻ സന്നാഹമായി. 400-4000 വരുന്ന ഈ സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നു. സുബ്ഹാനല്ലാഹ്. യുദ്ധമങ്ങ് കൊടുമ്പിരി കൊള്ളുകയാണ്. മഹാനായ സൈദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു യുദ്ധമുഖത്ത് കൊടിയുമായി മുമ്പോട്ട് പോകുന്നുണ്ട്, ശത്രുപാളയത്തിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട്, ശത്രുപാളയത്തിൽ വിള്ളൽ സൃഷ്ടിക്കുന്നുണ്ട്. അതാ പോരാട്ട രംഗത്ത് സജീവമായ മഹാനായ സൈദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ് നിലം പരിശയായി പോയപ്പോൾ
ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോവുകയാണ് മഹാനായ സയ്യിദ് ഇബ്നു താബിത്ത് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ നിർവചനം, ഹബീബിന്റെ വിശദീകരണം അങ്ങ് ഫലം കാണുകയാണ്. ثم اخذ جعفر صحابتنا ശങ്കയില്ല, ആരാണ് എന്നെ കർമ്മരോഗ കർമ്മരംഗത്ത് സജീവമായി വരേണ്ടത്? മഹാനായ ജാഫർ തങ്ങൾ കടന്നു വന്നു, ആ പതാക ഏറ്റുവാങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം പോലെ ജാഫർ തങ്ങളും പോരാട്ട രംഗത്ത് സജീവമായി. സുബ്ഹാനല്ലാഹ്, ശത്രുപാളയത്തിൽ ശക്തമായി പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ജാഫർ തങ്ങള്. ആ പോരാട്ടത്തിനിടയിൽ ശത്രുപാളയത്തിന്റെ ഒരു വെട്ടേറ്റു തന്റെ കരങ്ങളിലേക്ക് വെട്ടേറ്റുപോയി. പതാക അങ്ങ് തെറിച്ചു. മഹാനായ ജഅഫർ തങ്ങൾ പതാക തന്റെ കക്ഷത്തിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെയും പോരാട്ട രംഗത്ത് സജീവമാകുകയാണ്. മഹാനുഭാവന്റെ ശരീരത്തിന്റെ ആ പ്രധാനപ്പെട്ട ഭാഗം തന്നെ അവർ അരിഞ്ഞു കളഞ്ഞപ്പോ തന്റെ ഇടത്തെ കയ്യിലേക്ക് ചേർത്ത് വെക്കുകയാണ് ആ പതാകയെ. പിന്നെയും പോരാട്ടം തുടരുകയാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് വീണ്ടും വെട്ടേറ്റുപോയി. സഹാബത്ത് പറയുന്നു, അവസാനം ജഅഫർ തങ്ങളങ്ങ് വീണു. സഹാബത്തിന്റെ നെടുന്തൂണായി പ്രയത്നിച്ച മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ശത്രുപാളയത്തിലേക്ക് മാറി മാറി ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാട്ട രംഗത്ത് സജീവമായപ്പോൾ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏഴോളം വരുന്ന വാളുകൾ മഹാനായ ജഅഫർ തങ്ങളുടെ കയ്യിൽ വെച്ച് തകർന്നുപോയി എന്ന് ചരിത്രം നമ്മോട് പറയുമ്പോൾ ഈ രംഗങ്ങളൊക്കെ വിശദീകരിക്കുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഅയ്നാരി തദ്റുഫാൻ, അവിടുത്തെ നയനങ്ങനെ സജലമാകുകയാണ്, അവിടുത്തെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നിറയുകയാണ്. ആരാ പോയത്? മഹാരഥന്മാരായ സഹാബത്തുൽ കിറാം സർവലോക രക്ഷിതാവിന്റെ വിളിക്കുത്തരം നൽകി ഈ ഭൂമുഖത്തോട് യാത്ര പറഞ്ഞപ്പോഴും പരിശുദ്ധ നബിയുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് വേദനകൾ കടന്നു വരികയാ. അവിടുന്ന് കരഞ്ഞു പോവുകയാ, അവിടുന്ന് വേവലാതിപ്പെട്ടു പോവുകയാ. എങ്കിലും ആശ്വാസത്തിന്റെ വാക്ക്, ആശ്വാസത്തിന്റെ വാക്ക്, ആഹ്ലാദ നിമിഷം ഒരു ഭാഗത്തല്ലാന്റെ ഹബീബിനിക്ക് കടന്നു വന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അവര് പോയാലും സ്വലോക സ്വർഗത്തിലേക്കല്ലേ അവര് പോയത്? അവരുടെ കടന്നു കയറ്റം ഒരിക്കലും ഒരിക്കലും സങ്കടമില്ലാത്ത ലോകം, ഒരിക്കലും ദുരന്തമില്ലാത്ത ലോകം, ഒരിക്കലും വിഷമങ്ങളില്ലാത്ത ലോകം, ആവലാതിയില്ലാത്ത ലോകത്തല്ലേ അവര് സ്റ്റെപ്പ് സ്റ്റെപ്പായി കടന്നു പോയത്? അപ്പോഴും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. മഹദി ആമിന റളിയല്ലാഹു അൻഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഏഴ് മക്കളായിരുന്നു പരിശുദ്ധ നബിക്ക്. എത്ര? ഏഴ് മക്കൾ. ആ ഏഴ് മക്കൾ ആറുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. അങ്ങ് ചിന്തിച്ചു നോക്കി, ആകെ മൂന്ന് ആൺതരികളും നാല് പെൺതരികളും. ആൺതരികൾ മൂന്നുണ്ടായിട്ടും മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. താങ്ങാൻ പറ്റുമോ നമുക്ക്? ഉമ്മമാരാണെങ്കിലും കരഞ്ഞു കരങ്ങിയ കണ്ണുമായി ജീവിതം സങ്കടക്കടലിലേക്ക് തള്ളിവിടും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏഴ് മക്കളിൽ ആറ് മക്കളും മരണപ്പെട്ടു പോയി. എന്നാലോ അവിടുത്തെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹാ നേരത്തെ തന്നെ മരണപ്പെട്ട മഹദിയാണ്. ഇടയ്ക്കിടെ ആ ഉമ്മയുടെ ഖബറ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവാറുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴും വിങ്ങി വിങ്ങി കരയാറുണ്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മകളുടെ മകന്റെ വിയോഗത്തിൽ ഖബറിന്റെ സമീപത്ത് വെച്ച് കരയുന്നു കണ്ടപ്പോ സ്വഹാബത്തൊക്കെ ചോദിച്ചു, യാ റസൂലുള്ളാ, അങ്ങ് കരയുകയാണ്, അങ്ങ് കരയുകയാണോ നബിയേ? അങ്ങല്ലേ ഞങ്ങളോട് പഠിപ്പിച്ചത് കരയാൻ പാടില്ല എന്ന്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ ഐന തദ്മഅ, കണ്ണൊഴുകും, അതിന്റെ പ്രകൃതമാണ്.
കണ്ണൊഴുകും, കണ്ണുനീരൊഴുകും, അതിന്റെ പ്രകൃതമാണ്. വൽഖൽബു യഹ്സുൻ, ഹൃദയം വേദനിക്കും, ഹൃദയം പിടക്കും, ഹൃദയം സങ്കടപ്പെടും. എന്നാലോ വലാ നഖൂലു ഇല്ലാ മാ യർള്ളാ, കണ്ണുകൾ സജലമായാലും ഹൃദയം തപിച്ചാലും മനസ്സ് വിങ്ങിയാലും തങ്ങളെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത വാക്കുകളൊന്നും ഞങ്ങൾ പറയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കരയൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഒരാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കരയുന്നത് കുറ്റകരമായ വിഷയമൊന്നുമല്ല, കരയാം. പക്ഷേ ആ കരച്ചിനിടയിൽ അള്ളാഹുവിനേക്ക് പൊരുത്തപ്പെടാത്ത വാക്കുകൾ പറയാൻ പാടില്ല എന്ന് മാത്രം. അങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞപ്പോ സ്വഹാബത്തിന്റെ കണ്ണുകളും കലങ്ങി. അവര് പറഞ്ഞു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വേദനിക്കുകയാണോ നബിയെ, അങ്ങ് സങ്കടപ്പെടുകയാണോ നബിയെ. സ്വഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക, നിങ്ങൾക്ക് മരണത്തെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അലേർട്ടാണ്, ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ആ ഖബർ സിയാറത്ത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പച്ചയായ മനുഷ്യൻ. ഖുർആൻ കേൾക്കുമ്പോൾ അവിടുത്തെ മനസ്സ് വിങ്ങും, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടുത്തെ മനസ്സ് പിടയും. ഖുർആനിൽ നരകത്തെയും സ്വർഗത്തെയും ഉമ്മത്തിന്റെ ഒക്കെ കഥ പറയുമ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയും. അറിയോ നിങ്ങൾ, ചിലപ്പോ പല ആളും ചോദിക്കാറുണ്ട്, അല്ല ചില ആളെന്തിനാ ഈ ആയത്ത് ഖുർആൻ ഓതുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുന്നത് എന്ന്. ചില ആയത്തുകൾ ആവർത്തിച്ച് ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുഭാവൻ അവിടുത്തെ കിതാബ് തിബിയാനിൽ പറയുന്നു, പൂർവികന്മാരായ സലഫു സ്വാലിഹിങ്ങൾ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർ, പൂർവികന്മാരായ സ്വഹാബത്ത് ഏതെങ്കിലും ഒരു ആയത്തിന്റെ അർത്ഥം അത് മനസ്സിലേക്ക് പതിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതുമായിരുന്നു എന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബ് തിബിയാനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല അത് സുന്നത്തുകൂടിയാണ് എന്ന് മഹാരഥൻ നമ്മോട് ഓർമ്മപ്പെടുത്തി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സംഭവമുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് വൻ പരാജയം നേരിട്ട ഘട്ടം, സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾ പരാജയം നിരുചിച്ച നേരത്ത് ഒരുപാട് പേര് ബന്ധസ്ഥരായി കഴിഞ്ഞുകൂടേണ്ടി വന്നു. യുദ്ധത്തടവുകരായി പിടിക്കപ്പെട്ടപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോടൊക്കെ അഭിപ്രായം ചോദിച്ചു, എന്ത് ചെയ്യണം ഇവരെ. ആനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ പാവങ്ങളെ വിട്ടേക്ക്, ഒന്നും ചെയ്യണ്ട, വെറുതെ വിട്ടേക്ക്. അത്രയും ലോല ഹൃദയനാണ്. ഉമർ തങ്ങളോട് ചോദിച്ചു, അല്ല ഉമർ എന്താ ചെയ്യേണ്ടത്? ഉമർ പറഞ്ഞു, അല്ലത്തിന്റെ ശിരസ് തടുത്തെറിപ്പിക്കണം നബിയേ. ശക്തമായ ഭാഷയിൽ ഉമർ തങ്ങൾ ഇത് പറഞ്ഞപ്പോ മറ്റൊരു സ്വഹാബിയോട് ചോദിച്ചു, അല്ല എന്താ ചെയ്യേണ്ടത്? ആ സ്വഹാബി പറഞ്ഞു, നബിയേ വലിയൊരു അഗ്നികുണ്ടാരം ഉണ്ടാക്കുക, ആ അഗ്നികുണ്ടാരത്തിൽ മുഴുവനും വിറകുകൾ ശേഖരിക്കുക, എന്നിട്ട് ആ വിറകൾ മുഴുവനും കത്തിക്കുക, അതിലേക്ക് ഓരോ നിലയും വെളിച്ചെറിയണം നബി എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഇഷ്ടായില്ല, ഒന്നും പ്രതികരിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എല്ലാവരും ഒരുമിച്ച് കൂട്ടിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്നിട്ട് പറയാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് അത് ലോലമായ മനസ്സ്, അത് ലോല ഹൃദയമാണ്. എന്നാലോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയാണ്, നിങ്ങളെ ഹൃദയം നൂഹ് നബിന്റെ ഹൃദയം പോലെയാ. നൂഹ് നബി ഒരുപാട് വർഷം ദഅവത്ത് നടത്തിയിട്ട് അവസാനം ആരും മുമ്പോട്ട് വരാണ്ടിരിക്കുമ്പോ ഒറ്റൊരു പ്രാർത്ഥന, നബിയേ അള്ളാഹുവേ നീ അവരെ നശിപ്പിച്ചു കളയണേ അല്ലാ. അങ്ങനെ ഓരോരുത്തരുടെയും സ്വഭാവത്തെ പൂർവികന്മാരായ നബിമാരുമായി
ടച്ച് ചെയ്ത് ഈക്കൽ ചെയ്തുകൊണ്ട് പരിശുദ്ധ നബി അങ്ങ് വിശദീകരിച്ചു കൊടുത്തിട്ട് പറയാ, നമുക്കൊരു കാര്യം ചെയ്യാം, അബൂബക്കറിന്റെ തിയറി നമുക്കൊന്ന് കടെടുക്കാം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായത്തെ സ്വീകരിച്ച് ശത്രുക്കളൊക്കെ വെറുതെ വിടാം, പക്ഷെ ഒരു ഡിമാൻഡ്, നിങ്ങൾ എല്ലാവരും കൂടി മോചന ദ്രവ്യം നൽകണം. നമുക്കറിയാലോ എന്ന് പലരെയും ബന്ധസ്ഥരാക്കാറുണ്ട് അല്ലെ, പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കിക്കൊണ്ടോ, എന്റെ വലിയൊരു ഫോൺ കോൾ അല്ലെ, ആ ഇത്ര പൈസ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട്. എന്നാലോ അന്ന് അബൂബക്കർ സിദ്ദീഖ് തന്നെ ഒരു ഫോർമുല വെച്ചു, നിങ്ങൾക്ക് പോകാം, പക്ഷേ നിങ്ങൾ മോചന ദ്രവ്യം തരേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അത് അംഗീകരിച്ചിട്ട് അവരെയൊക്കെ വിടാൻ തീരുമാനിച്ച ഘട്ടം ശുദ്ധ ഖുർആൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചില സന്ദേശങ്ങൾ നൽകി. റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് പോകുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങൾ കരയുന്നു. ഉമർ എന്ന് പറഞ്ഞാൽ ഹൃദയം ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന സ്വഭാവക്കാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുകയാണ്. ഇത് കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലുള്ളാ മല്ലദിയു ബിക്കീകുമ എന്ത് നിങ്ങൾ രണ്ടുപേരും കരയാനുള്ള കാരണം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഒന്നും മറുപടി കൊടുത്തില്ല. അഥവാ നിങ്ങൾ മറുപടി തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമാകും, ഒരു പക്ഷേ നിങ്ങളോടൊപ്പം കൂടെ എനിക്ക് കരയാൻ പറ്റുമല്ലോ, എനിക്ക് ആശ്വാസമാകുമല്ലോ, നിങ്ങളുടെയൊക്കെ കണ്ണീര് കാണുമ്പോൾ എന്റെ മനസ്സ് പിടയുന്നുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ഇവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഒരുപോലെ കരയുകയാണ്. വിഷയം എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയിട്ട് പറഞ്ഞു പറ്റൂല പറ്റൂല, ഉമറിന്റെ തീരുമാനമാണ് ശരി, അബൂബക്കറിന്റെ ലോല ഹൃദയമല്ല, മുഹമ്മദ് നബിയുടെ തീരുമാനമല്ല ശരിയെന്ന് ശുദ്ധ ഖുർആൻ ഇറങ്ങി. പിൽക്കാലത്ത് ആ ഖുർആൻ വ്യാഖ്യാനത്തെ ആ ഖുർആൻ ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. മാറ്റിയിട്ടുണ്ടെങ്കിലും അന്നിറങ്ങിയപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാണ്ട് വേദനിച്ചു പോയി. പഠിച്ചോനെ എന്റെ അഭിപ്രായമാണല്ലോ മാനിച്ചത്, അതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം വരേണ്ടി വരുന്നത് എന്ന സങ്കടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. നിങ്ങൾ കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണേ. അൻ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, قال كنا مع ابي بكر റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗശേഷം അവിടുത്തെ ജീവിതം അതേപടി ഒപ്പിയെടുത്ത് ജീവിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതം തുടങ്ങിയപ്പോ സഹാബത്ത് പറയാ, കുന്ന മഅ റസൂലിൽ മഅ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫദഅ ബിശറാബ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു സദസ്സിൽ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് കുടിക്കാൻ ലേശം ഒരു മിൽക്ക് കൊണ്ടുവന്നു, പാല് കൊണ്ടുവന്നു. അദ്ദേഹം കൈ കഴുകി അത് കുടിച്ചു. കുടിക്കാൻ വേണ്ടി ആ ചഷകം ആ ക്ലാസ് എടുത്തു, വായിലേക്ക് വെക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാല് വായയുടെ ചുണ്ടിന്റെ സമീപത്തേക്ക് പോകുമ്പോഴാണ് ബിലാ മഹാനായ അബൂബക്കർ തങ്ങൾ കരയുന്നത്. ചുറ്റുഭാഗത്തുമുള്ളവരെയും കരയിപ്പിച്ചു, പാല് കുടിക്കുമ്പോൾ എന്തിനാ കരയുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചുറ്റുഭാഗത്തുള്ളവരെ മുഴുവനും കരയിപ്പിച്ചു. അവരുടെ കരച്ചലടങ്ങി, പക്ഷെ അബൂബക്കർ തങ്ങളെ കരച്ചല നിർത്തുന്നില്ല. തന്റെ കൂടെയുള്ളവർക്കൊക്കെ താല്പര്യം, എന്തിനാ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ കരയുന്നത്, എന്തിനാ ഞങ്ങൾ അബൂബക്കർ ഇങ്ങനെ കരയിപ്പിച്ചത്? അവർ ചോദിക്കാൻ വെമ്പൽ കൊള്ളുകയാ, മനസ്സ് പിടക്കുകയാ,
എന്തിനാ ഹബീബിന്റെ പ്രിയപ്പെട്ട മിത്രം ഇങ്ങനെ കരയുന്നത്? മഹാനായ അബൂബക്കർ തങ്ങളുടെ കണ്ണുനീർ എന്താ ഒഴുകുന്നതെന്നറിയാൻ താല്പര്യപ്പെട്ടു സഹാബത്ത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇഴചേർന്ന് ജീവിച്ച മഹാൻ ബിലാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ അവരെ ശ്രമിക്കുമ്പോഴോ അബൂബക്കർ തങ്ങളുടെ കരച്ചു നിൽക്കുന്നില്ല. സഹാബത്തൊക്കെ ചിന്തിച്ചു, ഇല്ല അബൂബക്കറിനോട് ചോദിക്കാൻ കഴിയണമെന്നില്ല. ലോല ഹൃദയനാണ്, കരഞ്ഞു കരഞ്ഞ് സുബ്ഹിന്റെ നേരം വരെ പതിരാവ് വരെ അബൂബക്കർ തങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടും എന്ന ചിന്തയിൽ അവർ സംസാരിക്കാൻ കഴിയാതെ ചോദിക്കാൻ കഴിയാതെ വേദനിച്ചു നിൽക്കുന്നു. അല്പം കഴിയുമ്പോഴോ ഫമസഹഅയ്നൈഹി മഹാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് ശാന്തനായി, അവിടുത്തെ മുഖം ഒന്ന് തടവി, കണ്ണുനീരൊക്കെ ഒന്ന് തോർച്ചെടുത്തു. അള്ളാന്റെ ഹബീബിന്റെ ഖലീഫയാകുന്ന അബൂബക്കറെ നിങ്ങൾ എന്താ കരയിപ്പിച്ചത്? അവർക്കറിയണം അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വല്ലതും അങ്ങ് ഈ വിഷയത്തിൽ നേടിയോ എന്നറിയാനുള്ള താല്പര്യം കൊണ്ട്, കൗതുകം കൊണ്ട് അവർ ചോദിച്ചു, മല്ലദി അബ്കാക്ക്, അങ്ങയെ കരയിപ്പിച്ച വസ്തു എന്താണ്? ഖാല കുന്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഞാൻ എന്റെ ഹബീബിന്റെ കൂടെ കഴിഞ്ഞുകൂടുമ്പോൾ, ഫറഅയ്തുഹു യദ്ഫഉ അൻ നഫ്സിഹി ഷൈആ, ഹബീബ് ഇങ്ങനെ പറയാണ്, മാറി നിൽക്കടാ മാറി നിൽക്കടാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പറയാണ്. ദഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനം ഞാൻ കേട്ടു. യദ്ഫഉ അൻ നഫ്സിഹി ഷൈഅ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പറയുന്നുണ്ട്. ഫഖാലു യാ ഖലീഫത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം അറ മഅഹു അഹദ, പക്ഷേ ഹബീബിന്റെ കൂടെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഹബീബ് ഇങ്ങനെ പറയാം എന്ന് പറയുമ്പോ കൂടെ ആരും ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഫഖൽതു യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ഹബീബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര ഭാഗ്യം, എന്തും ഏതും ഡയറക്റ്റ് ചോദിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അബൂബക്കറെ, നിങ്ങൾ എത്ര ഭാഗ്യവാൻ. റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് അല്ലദീ തദ്ഫഉ അൻ നഫ്സിക, എന്താ നബി അങ്ങ് അകറ്റിക്കൊണ്ടിരിക്കുന്നത്? قال هذه الدنيا مثلت لي فقلت لها اليك عني اليك عني, എനിക്ക് എന്റെ ദുനിയാവ് മുഴുവനും ഒരു രൂപമായിട്ട് വരികയാണ്, ദുനിയാവിന്റെ ഓരോ ആഡംബരങ്ങളും എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രകടമാവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇലൈക അന്നി പോ പോ എന്ന് ഞാൻ പറഞ്ഞു. ثم رجعت ثم رجعت, വീണ്ടും എന്റെ സമീപത്തേക്ക് ദുനിയാവ് വന്നു. فقالت انك ان افلت مني فلن يفلت مني من بعدك, നബി അങ്ങൊരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും രക്ഷപ്പെടില്ല നബി, എന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങും നബി എന്ന് എന്റെ ഹബീബനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളത് ഓർക്കുകയാണ്, തന്റെ ചുണ്ടിലേക്ക് വെക്കാൻ പോകുന്ന പാല്, ആ രസകുമിളകൾ ആസ്വദിക്കാൻ പോകുന്ന സൗകര്യം അതോർത്തുകൊണ്ട് അബൂബക്കർ തങ്ങളുടെ ഹൃദയം വിങ്ങുകയാണ്, അവിടുത്തെ കണ്ണുകൾ കലങ്ങുകയാണ്, അവിടുത്തെ മനസ്സ് പിടക്കുകയാണ്. അല്ലാഹ്, എത്രയെത്ര സൗഭാഗ്യങ്ങൾ അനുവദിച്ചവനാണ് ഞാൻ, എത്രയെത്ര സൗകര്യങ്ങൾ ആസ്വദിച്ചവനാണ് ഞാൻ, എത്രയെത്ര സുഖലോകം അനുഭവിച്ചവനാണ് ഞാൻ. എപ്പോഴെങ്കിലും എന്റെ മനസ്സ് പിടഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്റെ ഹൃദയം തപിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ചിന്തയിലാണ്ട് പോയിട്ടുണ്ടോ? അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് എപ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ നേരമുള്ളത്? കേട്ടിട്ട് അങ്ങ് കരയാൻ തുടങ്ങി. അതാണ് ഞാൻ കരയാനുള്ള കാരണമെന്ന് സ്വഹാബത്തുൽ കിറാം അങ്ങ് പറഞ്ഞു. സ്വഹാബത്തുൽ കിറാമിനോട് വിശദീകരിച്ചു, അത്രയും ഒരു പാല് കുടിക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് ഓർത്ത് കരയുന്ന ലോല ഹൃദയൻ മാതി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗബാധിതനായ സമയം, അവസാനം ഈ ലോകത്തോട് യാത്ര പറയാനിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി ബാധിച്ച് കിടക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, സംസ്കാരത്തിന്റെ സമയായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറിനോട് പറയും, ഇമാം നിൽക്കാൻ
ആയിഷാബിബിക്ക് ഒരു പേടി. അല്ലാപ്പാ എന്റെ ഉപ്പ നേതാവാക്കി കഴിഞ്ഞെങ്കിൽ ഉപ്പയ്ക്ക് ഈ മസൂലിയത്തെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഈ ഉത്തരവാദിത്തക്ക ഉപ്പ എങ്ങനെ ഏറ്റെടുക്ക? അതുകൊണ്ട് ആയിഷാബിബി ഒരു കെണി നോക്കി, ഒരു ഐഡിയ ഉപയോഗിച്ചു. ഹഫ്സ ബിബി വിളിച്ചു, ഹഫ്സയോട് പറഞ്ഞു, ഹഫ്സ മുർ മുർ ഉമർ, നിങ്ങളുടെ ഉപ്പ ഉമറിനോട് പറയണം ഇമാം നിൽക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഉമർ ലേശം ധീരനാണ്. ഏത് വിഷയത്തെയും ഗൗരവത്തിൽ ഇടപെട്ട് എന്തിനേയും അടക്കി വെക്കാനുള്ള ശൗര്യവും ശക്തിയൊക്കെ ഉമറിനുണ്ടല്ലോ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു നിങ്ങൾ പറയണേന്ന് ഹഫ്സ ബിബി പോയിട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഹഫ്സ ബിബി പോയിട്ട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റസൂലുള്ളാഹി അറിഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണുങ്ങളല്ലേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വരവ്, ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കാൻ വേണ്ടി പറഞ്ഞ വിഷയം അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പറ്റൂല പറ്റൂല. ഇവിടെ വിഷയം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ലോലഹൃദയനാണ്. ഏതൊരു വിഷയത്തിന്റെ മുമ്പിലും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം വരും. അതുകൊണ്ട് തന്നെ ഹബീബിനോട് ഈ വിഷയത്തിൽ ഒരല്പം പിന്തിരിപ്പെന്ന നയം തന്റെ ഭാര്യ ആയിഷ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 വയസ്സിന് പ്രായം കുറവാണ് അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ തങ്ങളുടെ മകളാണ് ആയിഷ. ആയിഷ എന്ന് പറഞ്ഞാൽ കേവലം 18 വയസ്സിന് താഴെയുള്ള പെണ്ണ്. തന്റെ ആത്മമിത്രമാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെക്കാളും പ്രായമുള്ള മുഹമ്മദ് നബിക്ക് പ്രിയപ്പെട്ട മകൾ ആയിഷയെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആ അബൂബക്കർ തങ്ങൾ വല്ലാണ്ട് കരയുന്നവരാണ്, ലോലഹൃദയനാണ്. അതുകൊണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അവിടുത്തെ ഇമാമാക്കരുത് എന്നൊരു കുശാഗ്ര ബുദ്ധിയോടെ മഹദി സമീപിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പറ്റൂല, ആര് തന്നെ വേണം, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്നെ വേണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി വിശുദ്ധ ഖുർആൻ അതിന്റെ വ്യാഖ്യാനം എഴുതിയ ഒരു പണ്ഡിതനാണ്. പള്ളിദർസിലൊക്കെ നാം പഠിക്കുന്ന ഒരു കിതാബ് കൂടിയാണ്, തഫ്സീറിന്റെ ഗ്രന്ഥം കൂടിയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതിയ കിതാബ്. മഹാനുഭാവനോട് ഒരു അധികാരി പറഞ്ഞു, യാ ഇമാം, എന്നെ ഒന്ന് ഉപദേശിക്കണേ. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അങ്ങ് ഉപദേശിക്കാൻ തുടങ്ങി. യാ സുൽത്താനുൽ ആലിം لا سلطانك يبقي ولا تلبس الراس تلبيس الراس يبقي وأن مردنا إلى الله وإن المسرفين هم أصحاب النار. ഇമാം റാസി റളിയല്ലാഹുവിന് ഉപദേശം കൊടുക്കാൻ തുടങ്ങി. ഡോ, നീ വലിയ അധികാരിയല്ലേ, നിന്റെ അധികാരം സ്ഥിരതയാർന്ന അധികാരം അല്ല. ഇന്ത്യ രാജ്യം ഭരിക്കാൻ വേണ്ടി മോഡി തയ്യാറായി, ഇനിയും എനിക്ക് ഭരണം കിട്ടുമെന്ന രീതിയിൽ തീവ്രമായ നിലപാടുകൾ വെച്ചു പുലർത്തി മുസ്ലിം സമൂഹത്തെയും അധസ്ഥിത വിഭാഗത്തെയും താറടിക്കാൻ വേണ്ടി ശ്രമിച്ച് വർഗീയത ഇളക്കി വിട്ടപ്പോ അവന്തരിച്ചു, തന്റെ അധികാരം ശാശ്വതമാണ് എന്ന്. പക്ഷേ 5 സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ അദ്ദേഹം മനസ്സിലാക്കി, ഇല്ല, പശു ഒരിക്കലും വോട്ട് തരൂല, പാല് മാത്രമേ തരൂ എന്ന്. ഈ ഒരു ഉപദേശം മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊടുത്തു. ലാ സുൽത്താനക യബ്ഖി, നിന്റെ അധികാരം ബാക്കിയാകൂല, അത് അവശേഷിക്കൂല, അത് നശിക്കും. അതേപോലെ തന്നെ ഈ ഫഖ്റുദ്ദീൻ റാസി എന്ന് പറയുന്ന ഈ പാവപ്പെട്ടവന്റെ അധികാരവും പ്രൗഢിയും അന്തസ്സും ആഭിജാത്യവും അവശേഷിക്കില്ല. ഇത് കേൾക്കേണ്ട താമസം മുളഫർ രാജാവങ്ങ് കരയാൻ തുടങ്ങി. അവിടുത്തെ കണ്ണും സജലമാണ്. ഇങ്ങനെയാണ് പൂർവികൻ, അവര് മനസ്സ് വല്ലാത്ത ലോലഹൃദയാണ്. നമുക്ക് എത്ര ചെയ്താലും നമ്മുടെ കണ്ണ് കരയും. എപ്പോഴെന്നറിയോ, നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, അതിന്റെ പേരിൽ വിഷമിച്ചാൽ, അല്ലെങ്കിൽ മുട്ടുവേദന വന്നാൽ നാം കരയും. സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും തകർച്ച വന്നാലോ, എന്റെ പെണ്ണുങ്ങളെ പറയേ വേണ്ട, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ പോയി, ഒന്നുമില്ലാപ്പാ, അവിടെ തകർന്ന് തരിപ്പണായിപ്പാ, കരയലോ കരയൽ. അള്ളാഹുവിനെ ഓർത്തിട്ട് കരയാൻ എനിക്ക് കഴിയുന്നില്ല, നമുക്കും കഴിയുന്നില്ല. എന്നാൽ പൂർവികന്മാർ ആ രീതിയിലായിരുന്നില്ല എന്ന് സഹാബത്തുൽ കിറാം നമ്മോട് ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ അതേ ശൈലി കടമെടുത്തുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 5-ാമത്തെ തലവനാകുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമ തന്റെ ഭാര്യയാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമ തന്റെ ഭാര്യയാണ്.
ഭാര്യ തന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് മഹാനായ അബൂമർ ബിൻ അബ്ദുൽ അസീസ് സുബ്ഹിന്റെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. അവിടെ നിന്ന് വിശുദ്ധ ഖുർആൻ അങ്ങ് പാരായണം തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഖാരിഅത്തു മൽഖാരിഅ വമാ അദ്രാക മൽഖാരിഅ യൗമ യകൂനു النَّاسُ كَالْفَرَاشِ الْمَبْثُوثِ وَتَكُونُ الْجِبَالُ كَالْعِهْنِ الْمَنْفُوشِ ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെ കുറിച്ച് ഓർക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യം അങ്ങ് പാരായണം ചെയ്യുകയാ. എന്താ ശക്തമായ മുട്ടുവിളി? എല്ലാം നശിക്കുന്ന നേരം, എല്ലാം പ്രകമ്പനം കൊള്ളുന്ന നേരം, പ്രിയപ്പെട്ട പൊന്നുമകനെ ഉമ്മയെ കുറിച്ച് ചിന്തയില്ല, പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പൊന്നുമകനെ കുറിച്ച് ചിന്തയില്ല, ഉപ്പയ്ക്ക് മക്കളെ കുറിച്ച് ഓർമ്മയില്ലാത്ത നേരം മനുഷ്യരൊക്കെ ചിതറപ്പെട്ട പാറ്റക്കൂട്ടങ്ങളെ പോലെ നാനാഭാഗത്തും ചിതറിക്കിടക്കുന്ന രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങ് പറയുമ്പോ ആ രംഗത്തെ കുറിച്ച് ഓർത്ത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കരയാൻ തുടങ്ങി. മഹദി ഫാത്തിമ എന്ന് പറയുന്ന തന്റെ ഭാര്യ ഈ രംഗം കാണുകയാ. മഹാനുഭാവൻ ഇത് പാരായണം ചെയ്ത് പാരായണം ചെയ്ത് ഭൂമിയിലേക്ക് അങ്ങ് വീണുപോയി, നിലത്തേക്ക് അങ്ങ് വീണുപോയി. മഹാൻ നിർത്തുന്നില്ല, വീണ്ടും ഖുർആൻ അങ്ങ് പാരായണം ചെയ്യുകയാ. മനസ്സ് പിടക്കുകയാ, ഹൃദയം തപിക്കുകയാ, കണ്ണുകൾ നിറയുകയാ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാ. മഹാനായ കാര്യ ആ വിശുദ്ധ ഖുർആനിന്റെ ആ അർത്ഥഗർഭമായ പാരായണം മഹാനങ്ങ് നടത്തി. അവസാനം ഭാര്യ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറയാനിരിക്കുന്ന ഘട്ടമാണോ എന്ന ചിന്തയിലാ അധികാരത്തിന്റെ പരമോന്നതമായ പീഠത്തിൽ നിൽക്കുമ്പോഴും എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്ത് പിടഞ്ഞു പിടഞ്ഞു വീണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അവസാനം ഭാര്യ അടുത്തേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ചലനവുമില്ല, ഒരു അനക്കവുമില്ല. കരയാ കരയാ കരയുകയാ. എന്താ ബിസിനസ് തകർന്നതിന്റെ പേരിൽ അല്ല, ആരെങ്കിലും അപവാദം പറഞ്ഞതിന്റെ പേരിൽ അല്ല, വേറെ ഏതെങ്കിലും അപകടത്തിൽ പെട്ടതിന്റെ പേരിൽ അല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചോർത്തും നാളെ പാരത്രിക ലോകത്തേക്ക് പോകുമ്പോ ഈ തലപ്പാവതരിച്ച ഈ താടിയുള്ള ഈ ശരീര സൗഷ്ഠവുമുള്ള എന്നോട് റബ്ബ് താല ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചോർത്തിട്ട് കരയുകയാ. ഇവിടുത്തെ മനസ്സെങ്ങനെ? സുബ്ഹാനല്ലാഹ്. അവസാനം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ സമയം പങ്കെടുക്കാനായപ്പോ ഒന്ന് എഴുന്നേറ്റു, ബോധം വന്നു. പക്ഷേ ഒരു വാക്യം പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്റെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ, പ്രപഞ്ചനാഥൻ എന്നെ തിരിച്ചു വിളിച്ചിരുന്നുവെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ അധിപന്റെ സമക്ഷത്തിലേക്ക് പോകാനൊക്കെ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ ഈ ഭൂമുഖത്ത് വെച്ച് സുരക്ഷിതനായി കടന്നു പോകുമായിരുന്നു. എനിക്ക് താങ്ങാൻ കഴിയില്ല, പ്രവിശാലമായ അധികാരത്തിന്റെ എല്ലാ രംഗങ്ങളും എനിക്ക് മുമ്പിലുണ്ടാകുമ്പോഴും എന്റെ റബ്ബിനോട് ഞാൻ മാപ്പ് പറയണ്ടേ എന്ന ചിന്ത മഹാനുഭാവന്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. പ്രിയപ്പെട്ട മകൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഉപ്പാ എനിക്ക് നല്ല പുടവ വേണം, നല്ല വസ്ത്രം വേണം, പെരുന്നാൾ ദിവസമായി എനിക്ക് നല്ല വസ്ത്രം വേണം. ഉപ്പാ ഉപ്പയുടെ കയ്യിൽ പൈസയില്ല, അധികാരിയാണ്. പറഞ്ഞിട്ടുണ്ട് കാര്യം, മോള് കരയാൻ തുടങ്ങി. പെണ്ണുങ്ങന്മാർ ശരിക്കും ശ്രദ്ധിക്കണേ, മകള് കരയാൻ തുടങ്ങി. നേരെ ബൈത്തുൽ മാലിലേക്ക് പോയി, ഖജനാവിലേക്ക് പോയിട്ട് പറഞ്ഞു, എന്റെ അടുത്ത മാസത്തെ ശമ്പളം നേരത്തെ തരുമോ? ആ തരാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, രാജാവല്ലേ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കൊടുക്കാൻ എഗിരിയായി. പക്ഷേ ഒരു ഡിമാൻഡ് വെച്ചു, നിങ്ങൾക്ക് പണം തരാം, ബൈത്തുൽ മാലിന്റെ സമ്പത്ത് കടമായിട്ട് ഒരു മാസത്തെ ശമ്പളം നിങ്ങൾക്ക് നേരത്തെ തരാം. പക്ഷേ
അടുത്ത മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്താ മറുപടി പറയാ? എന്താ മറുപടി പറയാ? മഹാൻ മടങ്ങി, വീട്ടിലേക്കെത്തി, തന്റെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു, വേദനിക്കുന്ന ഹൃദയത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പ, പൊന്നു മകൾക്ക് ഒരു പുതിയ പുടവ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത രംഗം. എന്റെ പെങ്ങള്, ഒരു കല്യാണം വരുമ്പോ, ഒരു ഫംഗ്ഷൻ വരുമ്പോ, കൂടെ കൂടെ വരുന്ന ഫംഗ്ഷൻ കടന്നു പോയാലും ഓരോ ഫംഗ്ഷനിക്കും മാച്ച് ഒപ്പിച്ചു കൊണ്ടുള്ള ഡ്രസ് വാങ്ങിക്കാൻ വെമ്പൽ കൊള്ളുന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാ. ഒരു പ്രിയപ്പെട്ട പിതാവ് പൊന്നുമോൻ കരഞ്ഞ കലങ്ങിയ കണ്ണുമായി വസ്ത്രത്തിന് വേണ്ടി കെഞ്ചിയപ്പോ അധികാരത്തിന്റെ ഉത്തരം ഉന്നതമായ ശ്രേണിയിൽ കഴിഞ്ഞുകൂടുമ്പോഴും തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ സമ്പത്ത് സ്പെൻഡ് ചെയ്തില്ല, ഉപയോഗിച്ചില്ല, യൂട്ടിലൈസ് ചെയ്തില്ല. നിങ്ങൾക്ക് പണമില്ലെങ്കിൽ എന്താ, അടുത്ത മാസം കിട്ടുമ്പോ കൊടുത്ത പോലെ ഞാൻ ഇപ്പുറത്ത് നിന്ന് കടം വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മമാരെ വാങ്ങിക്കാറുണ്ട്. ഇവിടുത്തെ ചോദ്യം, അടുത്ത മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പാവുള്ളത്, ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം എടുക്കാം. ആയിക്കോ പ്രിയപ്പെട്ടവരെ, ഡ്രസ്സിന് നല്ല പ്രശ്നമില്ല, നിങ്ങൾ കോഡ് ഉപയോഗിച്ചോ, ഏത് രീതിയിലുള്ള സെലക്ഷൻ എടുത്തു, നോ പ്രോബ്ലം. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെഞ്ചകത്ത് തീജ്വാലയിട്ടുകൊണ്ടുള്ള എന്റെ വസ്ത്രമെടുക്കലുണ്ടല്ലോ, പടിയടിച്ച് പിണ്ടും വെച്ച് സമുദായത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ്. പറ്റൂല. എന്തിനാ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുന്നത്? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാൻ പറയാം, നിങ്ങളുടെ പോക്കറ്റിൽ പണുണ്ടോ, യഥേഷ്ടം കൊടുത്തോ, ഹലാലാക്കിയ കാര്യമല്ലേ, നിങ്ങൾ മടി കാണിക്കേണ്ടതില്ല. പക്ഷേ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കടം വാങ്ങിച്ചിട്ട് തന്റെ ഭാര്യയുടെ, തന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾ അമിത ശ്രദ്ധ പുലർത്തുന്നുവെങ്കിൽ ഡേഞ്ചറാണ്. ആ രൂപത്തിലല്ല മഹാരഥന്മാർ കഴിഞ്ഞുകൂടിയത്. അങ്ങനെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളെയൊക്കെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞുകൂടി. ഞാൻ നിർത്തുക. ഇങ്ങനെ ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞുകൂടി ആ മഹാരഥന്മാർ. എന്റെ ജീവിതം എവിടെ, നിങ്ങളുടെ ലൈഫ് എവിടെ? അള്ളാഹുവിനക്ക് ഇഷ്ടപ്പെടാത്ത എത്ര എത്ര ചെയ്തികളാ ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. അള്ളാഹു പുറത്തു തരട്ടെ പ്രിയപ്പെട്ടവരെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എല്ലാവരും അടുത്ത് വന്ന് ഞാൻ നിർത്തിയ ആ ബാക്കിലുള്ളവർക്ക് മുമ്പോട്ട് വന്നേ. അതല്ലോ الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت شمس أنت بدر أنت نور فوق نور أنت شمس أنت بدر أنت نور فوق نور الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي തങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ തങ്ങൾ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം കടന്നു പോകുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹൃദയം ചേർത്ത് വെച്ച് കേൾക്കേണ്ട സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. ഈ മഖാമിന്റെ പരിസരത്ത് വെച്ച് ഉറൂസ് പരിപാടി നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരത്തികളാകുന്ന മക്കൾ ഇന്നലെ സ്ത്രീകളുടെ ഭാഗത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പോയി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തൊരു സംഭവം, ഏതോ ലോകത്തെ കഥകളല്ല ഞാൻ പറയുന്നത്, എന്നെ വേദനിച്ചു പോയി.
എന്റെ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ, അവരെ കുറിച്ച് നാം ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് ടൗണിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ കുറിച്ച് നിരീക്ഷണം നടത്തിയ ഒരു കച്ചവടക്കാരന്റെ സന്ദേശം നാം കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നാം വിചാരിച്ചത് ഏതെങ്കിലും ഭാഗത്തെ പിഞ്ചുമക്കളായിരിക്കുമെന്ന്. അതേ കൗമാരക്കാരാകുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, മുട്ടുന്തലയിലുള്ള പ്രിയപ്പെട്ട പെണ്ണുമക്കൾ, ഇന്നലെ വൈകുന്നേരം ഇശായിന്റെ സമയൊക്കെ കഴിഞ്ഞു. മഖാമിന്റെ പരിസരത്ത് ഭക്തി നിർഭരമായ പ്രാർത്ഥന നടക്കുമ്പോഴാണ് അവരെ ചാറ്റ് ചെയ്തത്. ആരോടാ ചാറ്റ് ചെയ്തത്? ആ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ അറിഞ്ഞില്ല ഇത് ആരൊക്കെയോ കാണുന്നുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, തന്റെ ക്ലാസ്മേറ്റിന്റെ ഫോട്ടോ വാട്സപ്പിലൂടെ വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങ് കാണിച്ചു കൊടുത്തിട്ട് പറയാ, ഇതെന്റെ ലൗവറാട് ഉമ്മമാരെ, ഇവിടെയാണ് താലബത്ത് ബിൻ അബ്ദുറഹ്മാൻ തങ്ങളുടെ ചരിത്രം നമ്മെ പിടിച്ചു കുലുക്കുന്നത്. ഹാനായ താലബ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം അതാ കാര്യനിർവഹിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഇന്നത്തെ പോലെ കെട്ടിടങ്ങളില്ലാത്ത കാലം, പോലെ മേഞ്ഞ ജീവിതം നയിക്കുന്ന കാലം, അതേ കുടികൾ, ചെറിയ ചെറിയ കുടികളുള്ള കാലം, ഈ തപ്പനയുടെ ഓല വെച്ച് മെടഞ്ഞുകൊണ്ട് കഴിയുന്ന കാലം. പ്രിയപ്പെട്ടവരെ, സാലബ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. വഴിയിൽ ഒരു സ്ത്രീ കുളിക്കുന്ന ശബ്ദമങ്ങ് കേട്ടപ്പോൾ അറിയാതെ സ്ഥലവാദങ്ങളുടെ മനസ്സങ്ങോട്ട് പോയി. സ്ഥലവാദങ്ങൾ ആ രംഗം കാണാൻ വേണ്ടി ശ്രമിച്ചു. ഒരു നിമിഷത്തെ ശ്രദ്ധ പിശക് കാരണത്താൽ അബദ്ധത്തിലേക്ക് ചെന്ന് വീണു. ബോധം തിരിച്ചു പിടിച്ചു. പിശാചിനോട് പടവെട്ടി തന്നെ മാറി. ഒരു സീന് കണ്ടപ്പോഴാണ് മനസ്സങ്ങ് പിടഞ്ഞത്, ഹൃദയമങ്ങ് തപിച്ചത്, ഹൃദയമങ്ങ് പിടഞ്ഞുപോയി. ആരായെന്നയച്ചത്? ഈ ലോകത്തിന്റെ നേതാവല്ലേ ഹബീബിനി? വിഷയം പറഞ്ഞാൽ എന്നോടെങ്ങനെ സമീപിക്കും? ഈ പെരുംകുറ്റവാളിയോട് ഹബീബിന്റെ സമീപനം എങ്ങനെയാട്? ഈ ഒരു ചിന്തയിൽ റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടി. ഹബീബിന്റെ സവിധത്തിലേക്ക് പോകുന്നില്ല. ആരാരുമില്ലാത്ത പാറപ്പുറത്ത് പോയി, മരുഭൂമിയിൽ പോയി തല പോളിക്കുകയാണ്. ദിവസങ്ങൾ പലതും കഴിഞ്ഞു, ദിവസങ്ങൾ പലതും കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇറങ്ങാത്തൊരു സമയമാണ്. ഹബീബിനോട് ആരോ വന്നിട്ടൊരു വിഷയം ചോദിച്ചു. അതേ യഹൂദികൾ വന്നിട്ട് പറഞ്ഞു, ഹബീബേ, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്നുവല്ലോ, നിങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ മൂന്ന് കാര്യം നിങ്ങൾ എനിക്ക് ആൻസർ നൽകിയാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഹബീബ് പറഞ്ഞുപോയി, ഞാൻ ആൻസർ പറയാ, പക്ഷേ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ ഹബീബ് മറന്നുപോയി. ولا تقولن لشيء اني فاعل ذلك غدا الا ان يشاء الله. അള്ളാഹുവിനെ വിഷയം ഇഷ്ടപ്പെട്ടില്ല. ഇൻഷാഅല്ലാ പറയാതെ എങ്ങനെയാണ് ഹബീബ് അത് ഏറ്റെടുത്തത്? വഴി മുടങ്ങി, വഹ്യ മുടങ്ങി, കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു, ശത്രുക്കളൊക്കെ പറയാൻ തുടങ്ങി. മുഹമ്മദിനെ അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ വേവലാതിപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, 40 ദിവസത്തോളം മലക്കിന്റെ സാന്നിധ്യമില്ലാതെ ദുഃഖിതനായി അള്ളാന്റെ ഹബീബ് കഴിഞ്ഞുകൂടി. അവസാനം അവതരിപ്പിക്കപ്പെടുകയാണ്. അങ്ങയല്ലാഹു വരുത്തിട്ടില്ല നബിയേ.
ولا تقولن لشيء إني فاعل ذلك غدا അങ്ങ് ഇൻഷാ അല്ലാഹ് പറയാതെ ചെയ്ത് ശരിയായില്ല നബീ. എന്ത് വിഷയം പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് പറയണേ നബീ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ നമ്മൾ? നമ്മെ വിളിക്കുകയാണ് മറുഭാഗത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ. നാം പറയുന്നു, എടാ ശരിയടാ, ഓക്കെയടാ, ഇൻഷാല്ലാ പറയാൻ മടിക്കുന്നവരല്ലേ നമ്മള്? എന്റെ പെങ്ങളെ, ഞാനിപ്പം വരാമെന്ന് പറയുമ്പോ ഇൻഷാല്ലാ പറയണേ. അറബികൾ എത്ര ഭാഗ്യവാൻമാർ, അവർ ഇൻഷാല്ലാ പറയാതെ, മാഷാല്ലാ പറയാതെ ജീവിതം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഒരു കാലയളവിലാണ് മഹാനായ തഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അസ്ലം എന്ന് പറയുന്ന സ്വഹാബിയെ തന്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞേച്ചിട്ട് കാണാത്തത്. വഹ്യി വരുന്നില്ല, 40 ദിവസം അങ്ങ് കഴിഞ്ഞു. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരിയിൽ വന്നിട്ട് പറയുന്നു, അല്ലാഹ് സലാം പറഞ്ഞിട്ടുണ്ട് നബീ, അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന് സഅലബയുണ്ടല്ലോ, ആ കാണുന്ന പർവ്വതത്തിൽ ഒളിച്ചു കടിഞ്ഞു കൂടുകയാണ് നബീ. അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നബീ. മഹാനായ സൽമാനെ തങ്ങൾ വിളിച്ചു, മഹാനായ അലിയാർ തങ്ങൾ വിളിച്ചു, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പറഞ്ഞയച്ചു, എവിടെയാണ് സലബയുള്ളത്? സലബയൊന്ന് കൂട്ടിക്കൊണ്ടുവരണേ. ഹാരായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പോയി. കൃത്യവും വ്യക്തവും അല്ല അദ്ദേഹം വസിക്കുന്ന ഇടം. സുബ്ഹാനല്ലാഹ്. ഒരാട്ടിടനോട് ചോദിച്ചു, നിങ്ങൾക്ക് സലബ എന്ന് പറയുന്ന ഒരു പയ്യനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, രാത്രിയിൽ ഒരാറ് ആ മടങ്ങിൽ നിന്നും പുറത്തു വരാറുണ്ട്, ആ ഗുഹയിൽ നിന്നും പുറത്തു വരാറുണ്ട്. ആ മനുഷ്യൻ പറയുന്നത്, അട്ടഹാസത്തോടെ പറയുന്നത്, എനിക്ക് മരണം പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കില്, എന്റെ രക്ഷിതാവ് എന്നെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കില്, ശക്തമായ നരകാഗ്നിയിൽ എനിക്ക് മോക്ഷം നൽകിയിരുന്നുവെങ്കില് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ പുറത്തു വരുന്ന ഒരു പയ്യനെ എനിക്കറിയാം. ഭാരതന്മാരായ സഹാബത്ത് ആ മനുഷ്യനെയും കൂട്ടിയിട്ട് പതിരാവിന്റെ സമയമാകുമ്പോൾ ഗുഹയുടെ മുഖത്തേക്ക് അങ്ങ് പോയി. അതാ പതിവ് പോലെ ആ ഗുഹമടയിൽ നിന്നും ആരാരുമില്ല എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് വന്നു. മഹാരായ തലബാർ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, ഇതാ സൽമാനാണ്. സൽമാനും അലിയാറ് തങ്ങളുമാ. ആ മനുഷ്യൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു, ഇത് ഹബീബ് പറഞ്ഞേച്ചിട്ട് വരുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, അല്ല, എന്റെ ദോഷം ഹബീബ് പറഞ്ഞോ, എന്റെ കുറ്റം ഹബീബ് പറഞ്ഞോ? ولقد جاءكم رسول من انفسكم عزيز عليكم ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഈ പ്രിയപ്പെട്ട മുഹമ്മദ് എവിടെ വെച്ച് തെറ്റ് ചെയ്യുന്നുവെങ്കിൽ വർഷങ്ങൾ പലതും കഴിഞ്ഞുപോയി, എന്റെ നന്മതിന്മകൾ അല്ലാഹു ഒളിവാക്കി കൊടുക്കുന്നുണ്ട് ലോകത്തിന്റെ നേതാവിന്. മഹാനായ തലബാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ ഹബീബന്റെ കുറ്റകൃത്യം അറിഞ്ഞോ? ഭാരതന്മാര് പറഞ്ഞു, അത് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാൽ എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല. തലബാർ റളിയല്ലാഹു അൻഹുവിനോട് ആഗദർ നിർബന്ധം പിടിച്ചു. സുബ്ഹാനല്ലാഹ്.
എത്ര തെറ്റുകുറ്റങ്ങളാണ് ഈ കണ്ണുകൊണ്ട് ഞാൻ ചെയ്തത്. ഈ നാവ് കൊണ്ട് ആരെയൊക്കെയാ ഞാൻ തെറി പറഞ്ഞത്? ആരുടെ ഹൃദയത്തിലേക്കാ ഞാൻ വേദന സമ്മാനിച്ചത്? അല്ലാ, അപ്പോഴൊന്നും എന്റെ ഹൃദയം പിടച്ചിട്ടില്ല, അപ്പോഴൊന്നും എന്റെ ചിന്ത തപിച്ചില്ല, അപ്പോഴൊന്നും എന്റെ മനസ്സ് റബ്ബിലേക്ക് കടന്നുപോയില്ല. ഒറ്റ നോട്ടമാടെ ഒറ്റ നോട്ടമേ സലബ നോക്കിയുള്ളൂ. സലബയുടെ മനസ്സങ്ങ് പിടഞ്ഞുപോയി. പതിരാവിന്റെ നേരത്തെ പ്രൈവറ്റ് റൂമിൽ നിന്നുകൊണ്ട് യൂട്യൂബ് തുറന്ന് അനാവശ്യ ദൃശ്യങ്ങൾ കാണുന്ന ഈ പ്രിയപ്പെട്ടവരോട് ഞാനെന്ന് പറയട്ടെ, ഹബീബിന് കിട്ടപ്പെടുമോ? ആരാരും കാണാറില്ല എന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ ഉള്ളറയിൽ വെച്ച് നിന്റെ ഹെഡ്സെറ്റ് ഫോൺ ഓൺ ചെയ്ത് നിന്റെ ഐപാഡ് ഒന്ന് ഉപയോഗപ്പെടുത്തി നീ നീല ചിത്രങ്ങൾ കാണാറില്ലടാ. അല്ലാ കിട്ടപ്പെടുമോ? അല്ല പൊറുക്കുമോ? എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളായ സഹോദരിമാരെ, ഇന്നലെ വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ രാത്രിയോടെടുക്കുന്ന സമയത്ത് ആരാരും കാണുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത തേക്കൂത്തുകളില്ലേ പൊന്നുമോങ്ങളെ, അല്ലാഹുവിനോടൊന്ന് പൊറുക്കല് ചോദിക്കണേ, അല്ലാഹുവിനോടൊന്ന് മാപ്പ് ചോദിക്കണേ. അള്ളാഹുവിനോട് പറയുന്നു, ഞാനെന്നാൽ വരാം, പക്ഷേ എന്റെ ഹബീബിനെ ഫേസ് ടു ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല. ഹബീബ് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകുമോ? മഹാരഥന്മാരായ ദൂതന്മാര് പറഞ്ഞതുപോലെ സുബ്ഹിന്റെ നേരത്ത് മഹാരായ തലബാ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് പോവുകയാണ് ഹബീബിന്റെ സവിധത്തിലേക്ക്. പതിനാറ് വയസ്സുള്ള പൊന്നുമോൻ സലബയുടെ മനസ്സങ്ങ് പിടച്ചുപോയില്ലേ? ഹബീബിന്റെ സവിധത്തിലേക്ക് പോകുന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്, ഇന്ന ലദൈന അൽകലം വജഹീമ. വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. നരകശിക്ഷയെ കുറിച്ച് പറയുന്നു, നരകശിക്ഷയുടെ ഭീകരതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, ആ നരകാഗ്നിയുടെ ഭയാനകതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ വരികൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യുന്ന രംഗമാണ് തലബ കേൾക്കുന്നത്. തലബ ബോധരഹിതരായി കടന്നുപോയി. ഇല്ല 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 ഇല്ല, 1,60,00,000 നാടികൾ കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ സംരക്ഷിക്കുന്ന റബ്ബേ, എന്റെ നേത്രപടങ്ങൾക്ക് ശക്തി നൽകുന്ന റബ്ബേ. പിടഞ്ഞു വീണുപോയി, ബോധം നിരോധരഹിതനായി കിടന്നു. സലാം വീട്ടിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എവിടെയാണെന്റെ തലബ? സഹാബത്ത് പറഞ്ഞു, നബിയെ, പിറയിൽ ബോധരഹിതനാണ്. ആ മിഹ്റാബിൽ എഴുന്നേറ്റ് വന്നു, സലബയൊന്ന് തട്ടി വിളിച്ചു. സലബാദങ്ങൾ ബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, സലബാദിയല്ലാഹുവിനോട് പരിശുദ്ധ നബിയുടെ ചോദ്യം, എവിടെയാണ് ആ തലബാദി പോയത്? എന്നെ വിട്ടേച്ച് എവിടെയാ തലബാദി പോയത്? ആരതൻ പറഞ്ഞു, തമ്പി അഅലമു യാ റസൂലല്ലാഹ്, നബിയെ, എന്റെ കുറ്റകൃത്യം വല്ലാത്ത കുറ്റകൃത്യമായി പോയി. നബിയെ, എന്റെ നേത്രപടങ്ങൾ അള്ളാന്റെ ഹബീബിക്കിന് ഇഷ്ടപ്പെടാത്ത ദൃശ്യങ്ങൾ കണ്ടു. നബിയെ, എനിക്ക് താകാൻ പറ്റിയില്ല. നബിയെ, അള്ളാന്റെ ഹബീബ് പറഞ്ഞ പോലെ, മഗ്ഫിറത്തുല്ലാഹി അഅ്ലമു മിൻ ദുനൂബിക, നിന്റെ ദോഷത്തെക്കാളും മഹത്തമാണ് റബ്ബ് തആലയുടെ മഗ്ഫിറത്ത്. അതുകൊണ്ട് നീ വേവലാതിപ്പെടല്ലേ തലബ, നീ സങ്കടപ്പെടല്ലേ തലബ. റബ്ബനാ ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ.
ثعلبا نی ورد پکنے ثعلبا ورد پکنے ثعلبا ربنا آتنا فی الدنیا حسنا وفی الآخرة حسنا وقنا عذاب النار അസഹ്യമായ തീ കുണ്ടാരത്തിൽ നിന്നും മോക്ഷം ലഭിക്കുന്ന പ്രാർത്ഥന തലബ നീ ആവർത്തിപ്പിക്കണേ തലബ വർദ്ധിപ്പിക്കണേ തലബ ഈ പ്രാർത്ഥനയുമായിട്ട് തലബ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി എട്ട് ദിവസം വരെ രോഗബാധിതനായി കഴിഞ്ഞുകൂടി അല്ലാന്റെ ഹബീബ് ചോദിക്കാൻ തുടങ്ങി എവിടെയാ തലബ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എവിടെയാ അല്ലാന്റെ ഹബീബിന്റെ ചോദ്യത്തിന് മുമ്പിൽ സഹാബത്തങ്ങ് വിറങ്ങളടിച്ചു പോയി വീട്ടിലേക്ക് അങ്ങ് പോയി നോക്കുമ്പോ തലബ രോഗബാധിതനാ ഉടനടി വന്നുകൊണ്ട് പറഞ്ഞു യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം എട്ട് ദിവസത്തോളമായി തലബ രോഗബാധിതനാണ് നബിയേ അങ്ങ് സന്ദർശിക്കാൻ കടന്നു പോയാലും നബിയേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅലവ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോയി വീട്ടിലേക്കങ്ങെത്തി മടിത്തട്ടിലേക്ക് സഅലവയുടെ ശിരസ്സങ്ങ് വെച്ചു ഫാസാല അൻഹാ അല്ലാഹ് സഅലവ ശിരസ്സങ്ങ് എടുത്തു മാറ്റി സഅലവ ശിരസ്സ് മാറ്റി ഹബീബ് ചോദിച്ചു ആ തലബ മാറ്റി വെച്ചത് എന്റെ മടിത്തട്ടിൽ വെച്ച് നിന്റെ ശിരസ് നീ എന്തിനാ മാറ്റി വെച്ചതെന്ന് ചോദിച്ചപ്പോ സലവാറവയല്ലാവണ്ടു പറഞ്ഞത് ഹറാബ് കണ്ട കണ്ണുള്ള ശിരസാണ് രവി ഹറാബ് കണ്ട കണ്ണുള്ള ശിരസാണ് രവി അങ്ങയുടെ പവിത്രമാർന്ന ശറഫാക്കപ്പെട്ട പടിത്തട്ടിലേക്ക് വെക്കാൻ ഈ ശിരസിന് യോഗ്യതയില്ല രവിയേ പറഞ്ഞപ്പോ ഹബീബ് ആശ്വസിപ്പിച്ചു മോനെ മലക്ക് ജിബിരിയതിനൊക്കെ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ട് ഇത് കേൾക്കേണ്ട താമസം മഹാരായ സാലബാറവയല്ലാവൊന്നൊരൊട്ടഹാസം സുബ്ഹാനല്ലാഹ് അവസാനത്തട്ടഹാസമായി സന്തോഷമോ ദുഃഖമോ എന്നറിയില്ല ഈ ലോകത്തോട് സാലബാറവയല്ലാവൊന്ന് യാത്ര പോയി പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയ തലബ റളിയല്ലാഹുവിന് നമുക്ക് മുമ്പിലുണ്ട് എത്രയോ ദൃശ്യങ്ങൾ കണ്ടെത്താൻ മാടിയല്ലേ പ്രസംഗിക്കുന്നത് എത്രയോ പോയത്തരങ്ങൾ പറഞ്ഞ നാവിൻ്റെ ഉടമയല്ലേ ഇവിടെ നിൽക്കുന്നത് എത്രയോ അനാവശ്യങ്ങൾ സ്പർശിച്ച ലോകത്തമ്മാടിയല്ലേ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്റെ മനസ്സെന്തേ പിടയാത്തത് എന്റെ ഹൃദയം എന്തേ തകരാത്തത് എനിക്കെന്തേ ഖബറിനെ കുറിച്ച് ചിന്തയില്ലാത്തത് എനിക്കെന്തേ എന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തത് എനിക്കെന്തേ പാരത്രിക ലോകത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തത് എന്റെ മനസ്സ് കറകറുത്തു പോയോ എന്റെ ഹൃദയം തകർന്നു പോയോ എന്റെ മനസ്സ് പലപ്പോഴും തപിച്ചിട്ടുണ്ട് പക്ഷേ ബരിയാവിന്റെ വിഷയത്തിലായിരുന്നു തെറ്റിന്റെ പേരിൽ എന്താ എന്റെ ഹൃദയം പിടക്കാത്തത് മുഅ്മിനെ നിങ്ങൾ ശരീരത്തിനോടൊന്ന് ചോദിക്കുമോ നിങ്ങൾ ഹൃദയത്തിനോടൊന്ന് ചോദിക്കുമോ തലബ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കർമ്മം നിർവഹിക്കാൻ പരിശുദ്ധ നബി ഒരുമിച്ചുകൂടി വല്ലാത്ത ഭാഗ്യമാണ് തലബ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ആരാ സാക്ഷ്യം വഹിക്കുന്നു കാരുണ്യവാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സഹാബത്തെ ഒരുമിച്ചുകൂടി ജനാസയങ്ങ് കുളിപ്പിച്ചു കഫൻ ചെയ്തു ഖബറിലേക്ക് താഴ്ത്താൻ വേണ്ടി പോയി ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ല പങ്ങളെ ഇല്ല ഇല്ല ഉമ്മാ ഇല്ല നിങ്ങൾ എത്ര വാവിട്ട് കരഞ്ഞാലും നിങ്ങൾ എത്ര അട്ടാസിച്ചാലും ഈ മുഹമ്മദിന്റെ ബോഡി കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു വരൂല തലബ റളിയല്ലാഹു
അള്ളാഹു അന്നുവിന്റെ ആ ശരീരം ഖബറടക്കത്തിന് വേണ്ടി സഹാബത്ത് കൊണ്ടുപോയി. പരിശുദ്ധനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ പരമശ്രേഷ്ഠമായ ശരീരം അവിടുത്തെ ഖബർ ശരീഫിന്റെ സമീപത്തേക്ക് അങ്ങ് കൊണ്ടുപോകുമ്പോൾ രണ്ട് കാലുകളും തന്റെ തള്ളവിരൽ നിലത്തേക്ക് കുത്തിയിട്ട് മുടന്തി മുടന്തി നടക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിന് ആശ്ചര്യമായി. ഇതിന്റെ പതിവിന് വിപരീതമായിട്ടൊരു നടത്തം, ഇതിന്റെ പതിവിന് വിപരീതമായിട്ടൊരു നടത്തം. ഖബർ ജനാസയൊക്കെ കഴിഞ്ഞു, ജനാസയൊക്കെ മറമാടിയതിന് ശേഷം ഹബീബിനോട് അങ്ങ് ചോദിച്ചു, യാ റസൂലുള്ളാഹി നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ പതിവിന് വിപരീതമായിട്ട് തലബയുടെ ശരീരം അടക്കം ചെയ്യാൻ വേണ്ടി പോകുമ്പോ അങ്ങയുടെ തള്ളവിരൽ നിലത്തേക്ക് ൂന്നിട്ട് നടന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സലബയുടെ തൗബ ഒരു ദൃശ്യം കണ്ടതിന്റെ പേരിൽ, ഒരു സീന കണ്ടതിന്റെ പേരിൽ സലബയുടെ മനസ്സ് പിടഞ്ഞില്ലേ, ഹൃദയം തപിച്ചില്ലേ, ശരീരം ഓളിയോട് ഓടി ഒളിച്ചില്ലേ, അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടക്കിയില്ലേ, പെങ്ങളെ നേരം അതിക്രമിച്ചിരിക്കുന്നു, റബ്ബിലേക്കൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങുമോ നിങ്ങൾ, റബ്ബിലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങുമോ നമ്മൾ, നമുക്ക് റബ്ബിലേക്കൊന്ന് മടങ്ങണം. സലബാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അടക്കം ചെയ്യാൻ വേണ്ടി വന്നപ്പോ മാലാകമാരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവിടുത്തെ ജനാസയിൽ പങ്കെടുക്കാൻ. കാരണമെന്തേ? അവിടുത്തെ തൗബാകാശ ലോകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു, അവിടുത്തെ തൗബാകാശ ലോകത്തെ ഞെടുക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ സ്പെഷ്യൽ ഓർഡർ വന്നതാണ് ഞങ്ങൾ വരാൻ കാരണമെന്ന് മാലാകമാര ഹബീബിനോടങ്ങ് സൂചിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളെ, അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് യോഗ്യതയുണ്ടോ അറിയില്ല, അഥവാ പോയാൽ തന്നെ അബൂബക്കർ തങ്ങൾ എന്നെ അനുവദിക്കുമോ, ഉമർ തങ്ങൾ അനുവദിക്കുമോ, ഹബീബിന്റെ ചാരത്തങ്ങ് നിൽക്കാൻ അവസരം കിട്ടുമോ? റബ്ബേ, ഈ സദസ്സിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങൾ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അസ്സലാത്തു അലന്നബി വസ്സലാമു അലാ റസൂൽ അശ്ഫീഉൽ അബ്ത്വാഹി വൽഹബീബിൽ ആറബി. ഉമ്മമാരെ ഒന്ന് നിന്നോ, കുറച്ച് സമീര ദുആ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അശ്റഫൽ ബദറു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു كما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم انت شمس انت بدر انت نور فوق نوري انت اكسير موالي انت مصباح الصدور يا نبي سلام عليكم يا رسول
رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وعلي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت أم أنت باء أنت شمس أنت بدر أنت نور فوق نوري أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ആരോഗ്യപരം മാനസികം
കുടുംബപരം ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന ഒരുപാട് പേര് സദസ്സിലുണ്ട്. കുറച്ചോനെ കുറച്ചോനെ നിന്റെ മഹല ഫദല കൊണ്ട് എല്ലാവരും നിയോജിത്തിലാക്കണേ അല്ലാ, എല്ലാവരും നിയോജിത്തിലാക്കണേ കുറച്ചോനെ, ഞങ്ങളെ നന്നാക്കണേ കുറച്ചോനെ. അല്ലാഹുവേ, കേവലം ജീവിച്ച പത്തോ ഇരുപതോ മുപ്പതോ വർഷം ഇതിന്റെ അപ്പുറം ജീവിക്കുന്ന ഉറപ്പൊന്നുമില്ലല്ലോ റബ്ബേ, അതുവരെ ജീവിക്കുന്ന ഉറപ്പില്ല. പഠിച്ചു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാശിയും വീറും കുറച്ചോനെ കുഴപ്പം കുലുമാലും അപ്പൊ ഞങ്ങൾ നന്നാക്കണേ കുറച്ചോനെ, നന്നാക്കണേ അല്ലാ, ഞങ്ങൾ നന്നാക്കണേ റഹ്മാന്. പഠിച്ചോനെ നിങ്ങളെ കൂടെ എപ്പോഴും നിസ്കരിക്കാനുണ്ടാകുന്നു. പഠിച്ചോനെ എന്നും നിസ്കാരത്തിന് വളരെ താല്പര്യത്തോടെ ഒന്നാമത്തെ സ്വർഗത്തിന് നിൽക്കുന്ന മുഹ്യദ്ദീൻ, അല്ലാഹുവേ അദ്ദേഹം അവശനാണല്ലോ റബ്ബേ, നല്ല ആരോഗ്യം കൊടുക്കണേ കുറച്ചോനെ, നല്ല ആരോഗ്യം കൊടുക്കണേ കുറച്ചോനെ, ഞങ്ങൾ നന്നാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا يغلى وصانا كلاما لا إله إلا الله. ഉദൂടത്ത് റഹ്മാനെ രണ്ടക്കാത്ത് നിസ്കരിച്ച് ഖുർആൻ ധാരാളമായി ഓതി അവസാനം സുജൂദിലായി തിരിച്ചു വിളിക്കണേ കുറച്ചോനെ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم دعاء وسلام عليكم ورحمه الله.